എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഉണ്ടാകുന്നത്? സ്ഥിരമായ സന്തോഷത്തിൽ സ്ഥിരമായ സന്തോഷത്തിൽ ഇരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? ബാബയുടെ ചോദ്യവും ഉത്തരവും തികച്ചും സ്പിരിച്വലാണ്. കാരണം ബാബയ്ക്കറിയാം ആത്മാവിന് വേണ്ട ഏറ്റവും ഉയർന്ന ലക്ഷ്യം നേടിയാൽ ബാക്കിയെല്ലാം തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് ചിലർക്ക് പൂർണ്ണമായിട്ട് സ്പിരിച്വലായിട്ടുള്ള ആംഗിളിൽ ഇതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറയും ഇതുമായിട്ട് മാത്രം നിന്നാൽ സന്തോഷം ഉണ്ടാവുമെന്ന് ചോദിക്കും ചിലരല്ലേ. സ്പിരിച്വൽ ജേർണിയിൽ എല്ലാ യാത്രയും പൂർത്തിയാവും, എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാവും. വാസ്തവത്തിൽ അത്രയും സ്പിരിച്വൽ യാത്ര കറക്റ്റ് ആയിരിക്കണം, അത്രയും റിയലൈസ്ഡ് ആയിരിക്കണം. നമ്മൾ റിയലൈസേഷൻ വേണം. എൻ്റെ ബാബ നൽകുന്ന ഉത്തരമാണ്, ജോ പുരാനി ദുനിയ പുരാനി ശരീർ സെ മമത്വത്തോട് ബാബ് അവർ വർസേക്കോ യാദ് കർത്തേഹേ. പഴയ ലോകത്തെയും പഴയ ശരീരത്തെയും ശരീരത്തിനോടുമുള്ള പഴയ ലോകത്തിനോടും ശരീരത്തിനോടുമുള്ള മമത്വം കളഞ്ഞ് ബാബയെയും ആസ്തിയെയും ഓർമ്മിക്കുന്നവർക്ക് സ്ഥിര സന്തോഷം ഉണ്ടാവും. അവർക്ക് സ്ഥിര സന്തോഷം ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവില്ല. ഇപ്പോൾ ലോകത്തിലുള്ളവർ വിചാരിക്കുന്ന എന്തോ സന്തോഷം വേണമെങ്കിൽ ഇന്നത് വേണം, ഇന്നത് കിട്ടണം, ഇന്നവരുമായിട്ടുള്ള റിലേഷൻ ശരിയാവണം. ബാബ പറയുന്ന എന്താ, ഇതൊന്നും സ്ഥിര സന്തോഷം കിട്ടത്തില്ല. ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻ ഉണ്ടായി, അവരുമായിട്ട് മാനസികമായിട്ട് അകൽച്ചയിലായിരുന്നു, ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. പക്ഷെ അവർ നാളെ മരിച്ചു പോയാൽ നമുക്ക് വീണ്ടും ദുഃഖം ഉണ്ടാവും. അപ്പോൾ സ്ഥിര സന്തോഷമല്ല, സമ്പൂർണ്ണ ആരോഗ്യം കലിയുഗത്തിൽ കിട്ടില്ല, അതിൽ നിന്ന് സ്ഥിര സന്തോഷം കിട്ടത്തില്ല. സമ്പത്ത്, നിസ്വാർത്ഥമായ സ്നേഹം, ഇതൊന്നും കലിയുഗത്തിൽ പ്രതീക്ഷിക്കണ്ട. ബാബ പറഞ്ഞ ഇതൊക്കെ നിങ്ങളുടെ പ്രതീക്ഷയാണ്, സ്ഥിര സന്തോഷം കിട്ടത്തില്ല. അതുകൊണ്ട് ബാബ പറയും എന്താ, പഴയ ലോകത്തിനോടുള്ള മമത്വം കളയുന്ന ഏറ്റവും നല്ലത്. പഴയ ലോകം എന്ന് പറയുമ്പം ഇവിടെയുള്ള സാധനങ്ങൾ, നമ്മുടെ ശരീരം, ബന്ധുമിത്രാദികൾ എല്ലാം വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. അതുകൊണ്ട് പഴയ ശരീരത്തിനോടും ലോകത്തിനോടുമുള്ള മമത്വം കളഞ്ഞ് ബാബയെ ഓർമ്മിക്കുന്നവർക്ക് സ്ഥിര സന്തോഷം ഉണ്ടാവും. ജിൻകി യാദ് കി യാത്രാമേ മായാ കെ തൂഫാനാത്തെ ഹേ അവസ്ഥ ഡണ്ടി ഹോ ജാത്തി ഹേ ഉൻകി ഖുഷി സ്ഥായി നഹി രേതി. ഇനി ബാബയെ ഓർമ്മിക്കുക, ബാബ പറയണേ എന്നെ ഓർമ്മിക്കുന്നവർക്ക് സ്ഥിര സന്തോഷം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പഴയ ലോകത്തിൻ്റെ ഓർമ്മ ഇടയ്ക്ക് കയറി വരും. പഴയ ലോകത്തിൻ്റെ ഓർമ്മ കയറി വരുമ്പോൾ എന്താവും? നമ്മൾ തണുത്തു പോവും. അതുകൊണ്ട് സ്ഥിര ഓർമ്മ ശരിയാവണില്ല. ഓർമ്മ ശരിയാവുകയാണെങ്കിൽ സ്ഥിര സന്തോഷം ഉണ്ടാവും. പക്ഷേ ബാബയെ ഓർമ്മിക്കുന്നവർക്ക് എന്താവും? ഇടയ്ക്ക് യുദ്ധം ഉണ്ടാവും. അപ്പോൾ സ്ഥിര സന്തോഷം ഇല്ലാതെയാവും. അതുകൊണ്ട് ഇവിടുത്തെ കാര്യം പറയുകയാണ്, ചിലർ പറയാറുണ്ട് ഇവിടെ വന്നിട്ടും എനിക്ക് ഇപ്പോൾ അതെല്ലാം വിട്ടല്ലോ, വിട്ടിട്ടും എന്താ എനിക്ക് സ്ഥിര സന്തോഷം ഉണ്ടാവത്തെന്ന് ചോദിച്ചാൽ ഇതാണ്, ബാബയായിട്ടുള്ള കണക്ഷൻ നന്നാവാനുണ്ട്, ഉറയ്ക്കാനുണ്ട്. ഓർമ്മയുടെ യാത്രയിൽ മായയുടെ കൊടുങ്കാറ്റ് വന്നാൽ, ഓർമ്മയുടെ യാത്രയിൽ മായയുടെ കൊടുങ്കാറ്റ് വന്നാൽ അവസ്ഥ തണുത്തു പോകും, അവസ്ഥ തണുത്തു പോകും, അവർക്ക് സ്ഥിരമായ സന്തോഷം ഉണ്ടാവില്ല, അവർക്ക് സ്ഥിരമായ സന്തോഷം ഉണ്ടാകില്ല. രണ്ടാമത്തത്, ജബ് തക് ഭവിഷ്യ രാജായി ഇൻ കാ ആക്കോ സെ നഹി ദേഖ്തേ ഹേ തബ് തക് ഖുഷി കായം നഹി രഹ സക്തി. ഭാവിയിലെ രാജപദവിയാകുന്ന ലക്ഷ്യം, ഭാവിയിലെ രാജപദവിയാകുന്ന ലക്ഷ്യം
ഈ കണ്ണിലൂടെ കാണുന്ന കാണാത്തതുവരെ കാണാത്തതുവരെ സന്തോഷം നിലനിൽക്കില്ല. ഇപ്പൊ പഴയ ലോകത്തിനോടുള്ള മമത്വം പോവുകയും ചെയ്യണം, പുതിയ ലോകത്തെ കാണാനും പറ്റണം. അല്ലെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമുക്ക് മങ്ങലേക്കും. നമ്മളൊരു യാത്ര പോവുകയാണ്, കുറേ ചെന്നിട്ടും അതിൻ്റെ എൻഡ് കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇനിയും ഒരുപാട് ദൂരം പോകണോ? ഇനി എത്ര ദൂരം പോകണം? ഇത്രയും കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ടോ? അങ്ങനെയാണ് നമുക്ക് തിരിച്ചു പോയേക്കാം. അല്ല ചിലർ പറയും തിരിച്ചു പോയേക്കാം എന്ന് പറയും. അപ്പോഴാണ് അവർ പറഞ്ഞ ഒരു അടയാളം ആ ബിൽഡിങ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ആ ബിൽഡിങ് കാണുന്നുണ്ട്, എത്താറായി. അപ്പം നമുക്ക് എത്താറായി എന്ന് ഫീൽ ചെയ്യുന്ന എപ്പോഴാണ്? എപ്പോഴാണ് എത്താറായി എന്ന് ഫീൽ ചെയ്യുന്നത്? എങ്ങനെ അത് കാണുന്നത്? സത്യവും എന്നാലും ഇവിടെ വെച്ച് കാണാൻ പറ്റില്ലല്ലോ. ദേവതകൾ പ്രസന്റ് ഇവിടെ വരാതെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാം കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ കാണുക? കാണാതാകുമ്പോൾ നമുക്ക് യുദ്ധം ഇല്ലാതെയാവും, കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത് പോകത്തില്ല നമ്മൾ. നമ്മൾ ബാബ സമാനാകുമ്പോഴാണ് അത് കാണുന്നത്. ബാബയ്ക്ക് സമാനം ഗുണങ്ങളാവണം, ബാബയ്ക്ക് സമീപത്തെത്തണം. അപ്പം നമ്മൾ സത്യയുഗത്തിൻ്റെ സമീപത്തെത്തുകയാണ്. ഗീതം ഹമേ ഉൻ രാഹോം പർ ചൽനാഹേ, നമുക്ക് ആ വഴിയിലൂടെ നടക്കണം. ഓം ശാന്തി. എഹ് ബാബ് കാത്തേ ഹെ ബച്ചോം പ്രതി, നമുക്ക് ആ വഴിയിലൂടെ നടക്കണം, ആ വഴിയിലൂടെ സഞ്ചരിക്കണം. ഓം ശാന്തി. ബാബ് കാത്തേ ഹെ ബച്ചോം പ്രതി എത്തു സംസ്നേഹി ബാധ ഹെ, ബാബ പറയുകയാണ് കുട്ടികൾക്ക് വേണ്ടി ഓം ശാന്തി എന്ന്. ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതിനെ വെച്ച് ശിവായ പ്രജാപിത ബ്രഹ്മാക്കെ അവർ കിസ്കെ ഹോത്തേനഹി, ഇത്രയധികം കുട്ടികൾ. ബാബ പറയുകയാണ് ഇത് പ്രജാപിത ബ്രഹ്മാവിനല്ലാതെ വേറെ ആർക്കും ഉണ്ടാവില്ല. ശ്രീകൃഷ്ണന് ഇത്രയധികം കുട്ടികളൊന്നുമില്ല. അവിടെ ശ്രീകൃഷ്ണനെ പ്രജാപിത എന്നൊന്നും പറയാൻ പറ്റില്ല. നാം ഗായ ഹുവ ഹേന പ്രജാപിത ബ്രഹ്മ ജോ ഹോക്കർ ഗേ ഹേ വഹ് ഈ സമയ പ്രസന്റ് ഹേ. പ്രജാപിത ബ്രഹ്മ, അവിടെയാണ് പ്രജാപതി എന്നാണ് പുരാണങ്ങളിലൊക്കെ ചിലയിടത്ത് പറയുന്നത്, പ്രജാപതി എന്നാണ്. അപ്പോൾ ബാബ പറയുന്ന പ്രജാപിത ബ്രഹ്മ എന്നുള്ള പേര് വളരെയധികം എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്. അപ്പോൾ എപ്പോഴോ ഉണ്ടായിരുന്ന ഒരാളാണ് അല്ലേ? സൃഷ്ടി നടന്നത് എപ്പോഴോ ആണല്ലോ, ഇപ്പോഴല്ലല്ലോ, പണ്ടെപ്പോഴോ ആണ്. അതുകൊണ്ട് അതിനുശേഷമുള്ള പുരാണങ്ങളിൽ ഇതെഴുതി വച്ചിട്ടുണ്ട് ഈ പേര്. ബാബ പറയുകയാണ് അങ്ങനെ എപ്പോഴോ എന്തോ ചെയ്തിട്ട് പോയവരാണ്, പക്ഷേ ഈ സമയത്ത് അവർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ പണ്ട് ചെയ്ത അതേ കർത്തവ്യത്തിൻ്റെ സെയിം മുഹൂർത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രസൻ്റ് ആണ്. തോ പ്രജാപിത ബ്രഹ്മാക്കോ സന്താൻ ബ്രഹ്മകുമാർ കുമാരി ഡെയർ ഹേ, അതുകൊണ്ട് പ്രജാപിത ബ്രഹ്മാവിനോടൊപ്പം കർമ്മം ചെയ്യുന്ന സന്താനങ്ങൾ, ബ്രഹ്മകുമാർ കുമാരികളും ഒരുപാടുണ്ട്. ഇവരെല്ലാവരും പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്. ജറൂർ പ്രജാപിത ബ്രഹ്മാക്കാബി കോയി ബാബ് ഹോകാന, പ്രജാപിത ബ്രഹ്മാവിന് അപ്പം അതിൻ്റെ മേളിലൊരു അച്ഛനുണ്ടാവണമല്ലോ പ്രജാപിത ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ. ബച്ചേ ജാൻതേ ഹേ ഹമാര ദാതാ പരംപിത പരമാത്മാ ശിവ ഹേ, കുട്ടികൾക്കറിയാം നമ്മുടെ ബ്രഹ്മാവിൻ്റെ അച്ഛനായിട്ടുള്ള മുത്തച്ഛൻ ആരാണ്? പരംപിത പരമാത്മാ ശിവനാണ്. വഹ് അബ് നൈ ദുനിയ രജ് രഹേ ഹേ, പുതിയ ലോകം ഇപ്പോൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അർത്ഥാത് പുരാനി ദുനിയാക്കോ നൈ ബനാ രഹേ ഹേ, അർത്ഥം പഴയ ലോകത്തെ പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് പുരാനി ദുനിയം ഏഹ് തൻബി പുരാനേഹേ, ഈ പഴയ ശരീരമാണ്, ഈ ശരീരത്തിൽ എന്താണ്, ഈ പഴയ ലോകത്തിൽ ശരീരവും പഴയതാണ്. പുതിയ ലോകത്തിൽ സദോപ്രധാനമായിട്ടുള്ള പുതിയ ശരീരം ഉണ്ടാവും. വൈ കൈസേ ഹോത്തേഹേ,
പുതിയ ശരീരം എങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുക. പുതിയ ശരീരം എങ്ങനെയായിരിക്കും എന്ന് ദേക്കോ ഇൻ ലക്ഷ്മി നാരായണക്കോ. ബാബ പറയണേ ലക്ഷ്മി നാരായണൻ്റെ ഫോട്ടോ ഒന്ന് നോക്ക് എങ്ങനെയായിരിക്കുമെന്ന്. ഇത് പുതിയ ലോകത്തിലെ പുതിയ ശരീരം ഇങ്ങനെയായിരിക്കും. ഭാരതവാസികൾക്ക് ഇവരുടെ മഹത്വമൊക്കെ അറിയാം. ഏക സ്വർഗ നൈ ദുനിയ നൈ വിശ്വക്കെ മാലിക്കെ. സ്വർഗം പുതിയ ലോകമാണ്, പുതിയ ലോകത്തിൻ്റെ അധികാര സ്ഥാനത്തുള്ളതാണ്. നൈ ദുനിയ ജ്യോതി വഹുക്ക പുരാനിഹേ. പുതിയ ലോകം ഉണ്ടായിരുന്നു, ഇപ്പോഴത് പഴയതായി. 84 ജന്മങ്ങൾ എടുക്കണമല്ലോ. ഇൻകാബി പൂര ഹിസാബ്, ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്ക് വേണം. കോൻ പൂരെ 84 ജന്മലേത്തേഹെ. ഇവിടെ ആരാ 84 ജന്മങ്ങൾ പൂർത്തിയാക്കിയത്? സപ്തോ നഹിലേത്തെ, എല്ലാവരും ഒന്നും എടുക്കുന്നില്ല. 84 ജന്മം ആദ്യ തൊട്ട് അവസാനം വരെ പാർട്ടുള്ളവരാണ് എടുക്കുന്നത്. എന്താ അത്? ബാബ പറയുകയാണ് പുതിയ ലോകത്തിൽ പുതിയ ലോകം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് പഴയതാണ്. 84 ജന്മം ലേനെ പട്ടേഹേന, 84 ജന്മം നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ടല്ലോ. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കുണ്ട്. കോൻ പൂരെ 84 ജന്മം ലേത്തേഹെ, ആരാണ് 84 ജന്മങ്ങൾ മുഴുവൻ എടുക്കുന്നത്? എല്ലാവരും ഇവിടെ എടുക്കുന്നില്ല. 84 ജന്മം എടുക്കുന്നവർ ആരംഭം തൊട്ട് ഉള്ളവരായിരിക്കും, അവർക്കാണ് അവസാനം വരെ പാർട്ട്. അവരാണ് ഈ സൃഷ്ടിയിൽ ആരംഭത്തിലുണ്ടായിരുന്നവർ, ആദ്യം ഉണ്ടായിരുന്നവർ. ഹറേക്ക് ബാത് ലാഡിലെ ബെച്ചോങ്കോ ധാരൺ കർണിഹേ. ബാബറാണ് ഇതൊക്കെ ജ്ഞാനത്തിൻ്റെ വലിയ വലിയ പോയിൻ്റുകളാണ്. സൃഷ്ടിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഓരോ കുട്ടികളും അവരുടെ ബുദ്ധിയിൽ ഇതെല്ലാം ധാരണ ചെയ്യണം. ഏഹം കൊയ് മനുഷ്യൻ മനുഷ്യക്കോ നഹി സംജാത്തെ ഏതോ നിരാകാർ പരമ്പിത പരമാത്മ മനുഷ്യ തന്മയും ബൈറ്റ് സംജാത്തേഹേ. ഇപ്പോൾ പറഞ്ഞു ഇവിടെയുള്ള ഏതെങ്കിലും മനുഷ്യൻ ഇങ്ങനെയുള്ള സീക്രട്ടൊന്നും വേറൊരു മനുഷ്യന് പോയി പറഞ്ഞു കൊടുക്കാറില്ല, കാരണം അവർക്കറിയില്ല. ഇത് നിരാകാരനായിട്ടുള്ള സൃഷ്ടാവിനെ പറയാൻ പറ്റൂ, കാരണം പരമ്പിത പരമാത്മാവാണ്, സൃഷ്ടിയുടെ രചയിതാവാണ്. ബലിഹാരി ഉൻഗിഹെ, ബാബ പറയുകയാണ് ബലിഹാരമാവേണ്ടതും ആരിലാണ്? ശിവബാബയിലാണ്, അല്ല ശിവബാബയുടെ ജ്ഞാനത്തിലാണ് ബലിഹാരമാവേണ്ടത്. എങ്ങനെ ബലിഹാരാവുക ശിവബാബയുടെ ജ്ഞാനത്തിൽ? എങ്ങനെ സമർപ്പിക്കുക? ശിവബാബയുടെ ജ്ഞാനത്തിൽ എങ്ങനെ സമർപ്പണം വേണ്ടെന്ന് പറഞ്ഞാൽ മതി. 5000 വർഷമാണ് ഒരു കൽപ്പം, എങ്ങനെ സമർപ്പണമാവും? ഈ ലോകത്തിൻ്റെ നോളജ് വെച്ചിട്ട്, സയൻസിൻ്റെ നോളജ് വെച്ചിട്ട് ഈ ലോകം ഒരുപാട് നാളുണ്ടല്ലേ, ലക്ഷക്കണക്കിന് വർഷമുണ്ട്. അല്ലെങ്കിൽ 5000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സാധനം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ സമർപ്പണമാണ്, ബലിയാക്കണം. എന്ത് ചെയ്യണം? അതിനെടുത്ത് ഈ യജ്ഞത്തിൽ കത്തിച്ച് കളഞ്ഞേക്കണം. ബാബയുടെ അറിവാണ് കറക്റ്റ്, അതെൻ്റെ അറിവാണ്, അല്ലെങ്കിൽ ഈ മനുഷ്യർ പറഞ്ഞതെന്ന അറിവാണ്, സൃഷ്ടാവ് പറഞ്ഞതെന്ന അറിവല്ല. അതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ അത് ഹോമിക്കണം, അത് ബലിയാക്കണം. ബലിയാക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ജ്ഞാനം ഉണ്ട്, അതുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ജ്ഞാനം കിട്ടുകഴിയുമ്പോൾ നമ്മൾ അതിനെ ഇവിടെ ഇട്ടേക്കണം, അതാ ബലിയാക്കുക. ബലിഹാരമാണോ എന്ന് പറഞ്ഞാൽ അതാണ്, എൻ്റെ അറിവിനെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണം, ഈ അറിവിനെ ഞാൻ സംശീകരിക്കണം. ഇത് ഏത് ആംഗിളിലാണ് ശരിയെന്നുള്ളത് നമുക്ക് ധ്യാനവും യോഗവും ചെയ്യും, പുരുഷാർത്ഥം ചെയ്യുമ്പോൾ മനസ്സിലാവും. കേട്ടാൽ മനസ്സിലാവത്തില്ല, പുരുഷാർത്ഥം ചെയ്യുമ്പോൾ മനസ്സിലാവും. പണ്ട് ബാബ പറയുകയാണ് ഈ ഒന്നിലാണ് ബലിഹാരമാവേണ്ടത്. ലോകത്തിലെ അറിവിൽ ബലിഹാരമാകാനൊന്നുമില്ല, കാരണം മനുഷ്യ മതമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് തന്നെയാണ് ലോകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായിട്ടൊരു അറിവാണ് ഈശ്വരൻ്റെ അറിവ്, അതാണ് ബലിയാവണമെന്ന് പറയുന്നത്. വഹി നഹി സംചാത്തേ തോ ഹം കുച്ച് ബി നഹി ജാൻതേ. ആ ഭഗവാൻ വന്ന് മനസ്സിലാക്കി തന്നില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. ഹം തോ ബിൽക്കുൽ തുച്ഛ് ബുദ്ധി ദേ. നമ്മൾ പൂർണ്ണമായിട്ടും എന്താണ്, തുച്ഛബുദ്ധിയായിരുന്നു. അഭി രചയിത അവർ രചനാക്കി ആദ്യം മധ്യ അന്തുക്കോ ജാനാഹെ. ഇപ്പോൾ രചയിതാവിനെക്കുറിച്ചും രചനയുടെ ആരംഭം തൊട്ട് അവസാനം വരെ ഉള്ളതിനെക്കുറിച്ചും നമ്മൾ
അറിഞ്ഞു. ഹൂ ഈസ് ഹൂ, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ഹൂ ഈസ് ഹൂ എന്ന് പറയുമ്പോൾ പണ്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു, 1849 ഏണ്ടിറങ്ങിയ ഒരു ബുക്കാണ്. അപ്പോൾ ആ സമയത്ത് ഓരോ വർഷവും അതുപോലെ ബുക്ക്സ് ഇറക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ഹൂ ഈസ് ഹൂ. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഹൂ ഈസ് ഹൂ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെയൊക്കെ പേര് പറയും? ആ ആദ്യം ഗാന്ധിജിയുടെ വേറെ ഓർമ്മ വരും എല്ലാവർക്കും, നെഹ്റുവിൻ്റെ ഓർമ്മ വരും, ബാലഗംഗാധര തിലകനെ ഓർമ്മ വരും, ഓരോ പ്രധാനപ്പെട്ട ആൾക്കാരെയും നമുക്ക് ഓർമ്മ വരും. പ്രധാനപ്പെട്ടവരെ ഓർമ്മ വന്നു, പക്ഷെ പങ്കെടുത്ത അവർ മാത്രമാണോ? അല്ല. എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഒരുപാട് ആത്മാക്കളുണ്ട്, ഇതിൽ പ്രധാനപ്പെട്ടത് ആരാണ്? ഹൂ ഈസ് ഹൂ. ചേ ഇപ്പോഴാരൊക്കെയാണ്? ശരിക്കും ഹൂ വാസ് ഹൂ എന്ന് പറയണല്ലേ, കാരണം കഴിഞ്ഞു പോയവരും ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും ആത്മാക്കളാണ്, ഇവിടെ തന്നെയുണ്ട്. ഹൂ ഈസ് ഹൂ യഹ് ബേഹ ഡ്രാമമേ സബ്സേ മുഖ്യ പാർട്ടധാരി കോൻ കോൻ ഹേ എന്ന് പറഞ്ഞാൽ നോട്ടബിൾ ആയിട്ടുള്ള പാർട്ടധാരികൾ ആരാണ്, ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്ന പാർട്ടധാരി ആരാണ് എന്നാണ് ചോദ്യം. ഹൂ ഈസ് ഹൂ ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഹൂ ഈസ് ഹൂ ആരാണ്? ആരാണ്? ശിവബാബ. എല്ലാവർക്കും അറിയാം അല്ലെ, പരമാത്മാവിനെ എല്ലാവർക്കും അറിയാം, മുഖ്യമായിട്ടുള്ള പാർട്ടധാരിയാണ്. പിന്നെ ആരെ അറിയാം? ദേവതകളെ അറിയാം. പിന്നെ ആരെ അറിയാം? എല്ലാവർക്കും മതസ്ഥാപകന്മാരെ അറിയാം. വഹ ഇഹ അവിനാശി ബനാബനായ ഡ്രാമാഹേ, ഇത് ബാബ പറയുകയാണ്, അവിനാശിയായിട്ടുള്ള നേരത്തെ തയ്യാറാക്കപ്പെട്ടതുമായിട്ടുള്ള നാടകമാണ്. എല്ലാ നാടകവും നേരത്തെ എഴുതി തയ്യാറാക്കുമല്ലേ, എന്നിട്ടാണല്ലോ അഭിനയിക്കാൻ വരിക. അവർ ഇത് നേരത്തെ പ്രീ ഫിക്സ്ഡ് ആണ്, അങ്ങനെയുള്ളൊരു നാടകമാണ്. അതുകൊണ്ടാണ് ഇത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതും എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു നാടകമാണ്. ഭക്തി മാർഗത്തിലും ഈ സൃഷ്ടിയെ ഒരു നാടകം എന്ന് പറയാറുണ്ട്. പരന്തു യഹ് അഭിസംശായ ജാത്താഹെ യഹ് ഡ്രാമാക്കേൽ കൈസേ ബനാഹുവാഹെ, പക്ഷെ ഇപ്പോഴാണ് നമുക്കിത് പിടികിട്ടിയത്, ഈ നാടകം ആകുന്ന കളി എങ്ങനെയാണ്, ഇത് നാടകമെന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടുത്തെ ആക്ടർ ആരാണ്, മുഖ്യ റോള് ചെയ്യുന്ന ആരാണ്, ഇതിൻ്റെ ഡയറക്ടർ ആരാണ്? ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, എൻ്റെ ഓമനകളായിട്ടുള്ള മക്കളെ, എഹുത്തോ തും ജാൻ ഗയേഹോ കി തുംഗോ യാത്രാപ്പർ ചലനാഹെ, ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളിവിടെ ഒരു വലിയ യാത്രയാണ്, ഈ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. മനുഷ്യ യാത്രാപ്പർ ബഹുത് കഷ്ട സഹൻ കർക്കേ ജാത്തേഹെ, മനുഷ്യർ യാത്രയൊക്കെ വളരെ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് പോകുന്നത്, തീർത്ഥാടനം എന്ന് പറയുമ്പോൾ വളരെ കഷ്ടതകളാണ്. അതുകൊണ്ടാണ് അവിടെ വളരെ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, പണ്ടത്തെ അത്രയും കഷ്ടപ്പാട് ഇപ്പോൾ ഇല്ല, എങ്കിലും മനുഷ്യർക്ക് കഷ്ടപ്പാടാണ്, കാരണം മനുഷ്യരുടെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പണ്ടാണെങ്കിൽ ഒരുപാട് നടന്നു പോകണം, റോഡൊന്നും ഇല്ല, കുണ്ടും കുഴിയാണ്, ഇപ്പോൾ എല്ലാം കോൺക്രീറ്റ് ചെയ്തതാണ്. എങ്കിലും മനുഷ്യർക്ക് നടക്കാൻ മേല, കാരണം എന്താ, മനുഷ്യർക്ക് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുക എപ്പോഴും ജോയിൻ പെയിൻ, മുട്ടുവേദന, കുറച്ച് നടക്കുമ്പോഴേ അണക്കുക, പരീക്ഷണം അതുപോലെ തന്നെയുണ്ടല്ലോ. എത്ര സൗകര്യം ഉണ്ടാക്കിയാലും പരീക്ഷണം മനുഷ്യൻ്റെ ശരീരത്തിന് ക്ലേശം ഉണ്ട്. ഇവിടെ ബാബ പറയും, ഇവിടെ നിങ്ങൾക്കൊരു ക്ലേശവും ഇല്ല, ഇത് പക്ഷേ ഒരു യാത്രയാണ്, അവിടെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് പോകുന്നത്. അഭിത്തോ എയ്റോപ്ലെയിൻ ട്രെയിൻ ആദി ബഹു സഹജ് നിഖിലീഹെ, ഇപ്പം എല്ലാം ഈസി ആക്കിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ പളനി മലയിൽ കയറണമെങ്കിൽ ഒന്നേ സ്റ്റെപ്പ് വഴി കയറാം, അല്ലെങ്കിൽ അവിടെ ഒരു ട്രെയിനുണ്ട്, അവിടെ കയറിയാൽ അത് മേളിൽ എത്തിച്ചോളും. അപ്പോൾ കഷ്ടപ്പാട് വേണ്ട, കുറച്ച് എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ട്രെയിൻ കയറണ ക്യൂ നിൽക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, അത്രയ്ക്ക് ക്യൂ, 4 മണിക്കൂറൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. ആകെത്തോ മനുഷ്യ പൈതൽ യാത്രാപ്പർ ജാത്തേ, പണ്ടായിരുന്നെങ്കിൽ മനുഷ്യർ അങ്ങനെയല്ല അല്ലേ നടക്കുകയാണ് അല്ലെ, ഇവിടെ തീർത്ഥാടനമൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്നേ നടന്നു പോകുന്നവരും ഉണ്ട്. ചലത്തെ ചലത്തെ തൂഫാൻ ലഗ്തേതേ, അങ്ങനെ അമർനാഥ യാത്രയ്ക്കൊക്കെ പോകുമ്പം ഭയങ്കര ശക്തമായിട്ടുള്ള ശൈത്യ ശീതക്കാറ്റൊക്കെ അടിക്കും, ചിലർ ബോധം കെട്ട് വീഴും. അപ്പോൾ ഫിർ കൊയ് വാപ്പസ് ലൗഡ് ആത്തേതേ, ചിലരവിടെ വെച്ച് യാത്ര മതിയാക്കും, മോക്ഷം വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരും. മോക്ഷം എന്തിൽ നിന്നാണ് വേണ്ടത്? ദുഃഖത്തിൽ നിന്നാണ് വേണ്ടതല്ലേ, ജീവൻ മുക്തി വേണം. ഇനി മുക്തി എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്, ശരീരമേ കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ ഒന്ന് ബോധം കെട്ടപ്പോഴേ ആൾക്കാർ തിരിച്ചു പോകുന്നു, അപ്പോൾ ശരീരത്തിനോട് എത്ര മമത്വമുണ്ട്,
അപ്പോൾ തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് പോകുന്നത്? അവിടെ വെച്ച് അല്ലെ കാശി പോയൊരു തിരിച്ചു വരികയല്ലെന്ന് പറയും, അവിടെ വെച്ച് പോകുകയെന്ന് പറയും, മോക്ഷത്തിന് വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ഒന്ന് ബോധം കെടുമ്പോഴേ അല്ലെ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോഴേ ആൾക്കാർ തിരിച്ചു പോരും. അപ്പോൾ ശരീരത്തിനോട് അത്രയും മമത്വമാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് പോയാലും മോക്ഷം കിട്ടത്തില്ല, ശരീരമാണെന്നുള്ള മോഹം പോകുന്നില്ലല്ലോ. മനുഷ്യർ തിരിച്ചു വരും. തോ ആദാകൽപ്പ ദ്വാപരസയിലേക്കർ ജിസ്പാനി യാത്ര ചലത്തിക്ക്, അരക്കൽപ്പം ദ്വാപരയുഗം തൊട്ട് നടത്തിയ യാത്രയെല്ലാം ഇങ്ങനെയാണ്. ശരീരത്തിൽ നിന്ന് മോക്ഷം കിട്ടാത്ത മോക്ഷയാത്രയാണ്. ഭക്തി മാർഗമേ മനുഷ്യ യാത്ര പർ ക്യോ ജാത്തേഹെ, മനുഷ്യരെ ഭക്തി മാർഗത്തിൽ എന്തിനാണ് ഈ യാത്ര ചെയ്തത്? ഭഗവാനെ അന്വേഷിക്കുകയായിരുന്നു. ഭഗവാൻ കഹീം ബൈട്ടാത്തു നഹിഹെ, ഭഗവാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഭഗവാനെ ജഡ് ചിത്ര പൂജ ജാത്തേഹെ, ഭഗവാന്റെ ജഡരൂപമാണ് സ്ഥൂലമായിട്ടുള്ള രൂപമാണ് പൂജിക്കുന്നത്. ജോ ഹോക്കർ ജാത്തേഹെ ഉൻകെ ജഡചിത്ര ബനാത്തേഹെ, ഇവിടെ എപ്പോഴോ ജീവിച്ചിട്ട് പോയവരാണ്, അതുകൊണ്ടാണല്ലോ അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ചൈതന്യമേത്തു ഭഗവാൻ മിലന സഖൈ, ഭഗവാൻ ആ ചൈതന്യ രൂപത്തെ ആർക്കെങ്കിലും നേരിട്ട് കണ്ടുമുട്ടാൻ പറ്റുമോ? ശിവലിംഗ ആദി എഹസബ് ജഡചിത്രകെ, ബാവറാണ് ശിവലിംഗമാണെങ്കിൽ പോലും അതും മനുഷ്യനുണ്ടാക്കിയ ജഡചിത്രമാണ്. ജഡചിത്രോങ്കോ ദേക്കിനേക്കയിലെ യാത്രക്കർത്തേഹെ, ജഡചിത്രത്തെ കാണാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ ചെല്ലുന്നത്. ഏക് ഭക്തി മാർഗക്കെ രസം ഹെ, ഭക്തി മാർഗത്തിലെ ഒരാചാരമാണ് അല്ലെ നൗദ ഭക്തി എന്ന് പറയുക. 9 തരത്തിലുള്ള ഭക്തി, നവവിധ ഭക്തി. അതിൻ്റെ അകത്ത് ഒന്നാണ് ശ്രവണം, 2 കീർത്തനം, അതിലൊന്നാണ് ദർശനം. ഈശ്വരൻ്റെ രൂപത്തെ ഉണ്ടാക്കിയിട്ട്, പ്രതിമാ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് ദർശിക്കുക, പിന്നെ അതിനെ ആരാധിക്കുക, അതിനെ വഴിപാടുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്, നേർച്ച അർച്ചന അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നവവിധ ഭക്തി, 9 വിധ ഭക്തികളിൽ ഓരോ സ്റ്റെപ്പാണിത്, അതിലൊന്നാണ് ദർശനം. ജാൻതേഹെ പരന്തു കൊയ്ക്കി ബി ബയോഗ്രഫി കോ നഹി ജാൻതേക്കി എഹ് കോൻഹെ, അറിയാം പക്ഷേ ഫുൾ അഡ്രസ്സിൻ്റെ രീതിയിൽ അറിയത്തില്ല. അപ്പോൾ നമുക്ക് പല പ്രഗത്ഭന്മാരെ അറിയാം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിനെ ചോദിച്ചാൽ നമുക്കറിയാം, പക്ഷെ അവർ എപ്പോഴാ എവിടെയാ എന്ന ഡീറ്റെയിലായിട്ട് നമുക്കറിയത്തില്ല എന്ന് പറയുന്ന പോലെ ബാബറയാണ്. ദേവതകളെ എല്ലാവർക്കും അറിയാം, ഈശ്വരനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ആര് എവിടെ എങ്ങനെ എന്നുള്ളത് ഡീറ്റെയിലായിട്ട് അറിയില്ല. എപ്പോൾ വരും, എപ്പോൾ വന്നവരാണ്. ശിവജയന്തി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അറിയില്ല. ആജ്കൽ തോ ഈസ് ഉത്സവ കോ ബി ഉടാ ദിയാ ഹെ ക്യോങ്കി ഇൻഗാ നാം രൂപ ആദി പ്രായലോ ഹോനാ ഹി ഹെ, ബാബറാണ് വർത്തമാന സമയത്ത് ഈ ഉത്സവത്തിൽ പോലും ഭഗവാന്റെ പേര്, ഭഗവാനോടുള്ള ഭാവന, അതെല്ലാം മനുഷ്യരിൽ നിന്ന് അതൊക്കെ എന്നേ പോയി, അതൊക്കെ എന്നേ പറന്നുപോയി എന്ന് പറയുകയാണ്. മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോൾ അതൊന്നും ഇല്ല. ബാബ പറയുകയാണ് ഈശ്വരൻ്റെ രൂപം, പേര്, എല്ലാം എല്ലാത്തിനും കാലം ചെല്ലും തോറും അതിൻ്റെ മൂല്യത്തിൽ കുറവുണ്ടായി. ഇപ്പം നിങ്ങൾക്കറിയാം ഏറ്റവും ഉയർന്നത് ഈശ്വരൻ തരുന്ന ജ്ഞാനമാണ്, അതുകൊണ്ട് ആ ജ്ഞാനം തരുന്ന ആളാണ് ഏറ്റവും ഉയർന്നത്. ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം. സാഗരസേ അഭി ഹംകു ഗ്യാൻ മിൽ രഹാഹേ, ബാബറാണ് സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജ്ഞാനം എന്തായിരിക്കും അല്ലേ? യേശുദാസും പറഞ്ഞതാണ്, ഞാൻ ഈ സംഗീതമാകുന്ന സാഗരത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന ആളാണ്, അതിലെനിക്ക് എത്ര എടുക്കാൻ പറ്റും? ഒരു കൈക്കുമ്പളേ ഉള്ളൂ, അതിൻ്റെ അകത്ത് കോരിയ എത്ര കിട്ടും? അത്രയും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ ബാബ പറയുകയാണ്, ബാബ സാഗരമാണ്, സാഗരത്തിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വഹി ബേഹത് ക ബാബ് അഭി പ്രാക്ടിക്കൽ മേ ഹേ, പരിധിയില്ലാത്ത അച്ഛൻ ബാബ പറയുകയാണ് ഇപ്പോൾ പ്രാക്ടിക്കലി ഈ സംഗമയുഗത്തിൽ വന്നിരിക്കുകയാണ്. അമർനാഥ് ബി ശുബാബ ഹേന, അമരനാഥൻ എന്ന് പറയുന്നതും ആരെയാണ്? ശുബാബയാണ്. അമരനാഥൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അമരനാഥൻ എന്ന് പറയണേ? ആ മരണമില്ലാത്തവൻ, മരണമില്ലാത്ത കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശങ്കരൻ പാർവതിക്ക് അമരകഥ പറഞ്ഞു കൊടുത്തു എന്നാണല്ലോ പറയുന്നല്ലേ. അപ്പോൾ അമർനാഥ ക്ഷേത്രത്തിൽ പോകുമ്പം കാണുന്ന എന്താണ്? മഞ്ഞിൻ്റെ ശിവലിംഗമാണല്ലേ ബാബറാണ്. അത് മഞ്ഞുകാലത്തേ ഉള്ളൂ, വേനൽക്കാലത്ത് എന്നാൽ കാണുമോ? അപ്പോൾ അമരനാഥനെ പോലും എപ്പോഴും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബാബ പറയുകയാണ് അവിടെ മഞ്ഞിൻ്റെ ശിവലിംഗമാണ്, മനുഷ്യർക്ക്
ठगने के लिए गपोड़े तो बहुत लगाए हे अब स्वयंभू आना अल ब्रह्माव अवे का अब ब्रह्माव के मनस आ पर्वत कल चापिलूड वर मजान अब शिवलिंग रूप कून कूड़ब शिवलिंगाणी एल दर्शिक मनुष्य वंचा वेटी ओर ट्रिकाणिद तो उस जिस्मानी यात्रा पर तकलीफ बहुत होते हैं वाले तणुत विरच मंजूड वाले क्लेश ताँडियावे इत स्पिचल जेर्णी आवड़े पढ़िपी आत्मीय यात्र इसमें शरीर की कोई तकलीफ नहीं इवे शरीर याद बुद्धिमुट तुम बच्चे समुचित हो हम बेहद के बाप के बच्चे हैं निंगल कुट्टिकल का मनसिलाई जान आरेटा कुट्टी आन परिधि इलाता आत्मावें डच्चन आयतुला एल्ला वरें गाना नागरे के ना आ उन्दिन्दे कुट्टी आन भक्ति मार्ग में जन्म जन्मांतर याद करते आए हैं भक्ति मार्ग तिल पल जन्मंगले ले नमले ईश्वर भगवाने एन्ना का विलेचिता ई अच्छने ओर्मिच्चोंडे रिन्दा ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അച്ഛൻ ഈ ജന്മത്തെ അച്ഛൻ ആ അച്ഛനെ കഴിഞ്ഞ ജന്മം എന്താ വിളിച്ചുകൊണ്ടിരുന്നേ അച്ഛൻ എന്നാണ് വിളിച്ചേ ഈ ജന്മത്തെ അച്ഛനല്ലല്ലോ കഴിഞ്ഞ ജന്മത്തിലെ അച്ഛൻ ശരീരത്തിന്റെ അച്ഛൻ അപ്പൊ കഴിഞ്ഞ ജന്മത്തെ അച്ഛനെ ചിലപ്പോൾ നമ്മൾ കാണുന്നേ ഇല്ലായിരിക്കും ചിലപ്പോൾ അതിന്റെ മുമ്പിലത്തെ ജന്മമായിരിക്കും കണ്ടിരിക്കുക അല്ലേ അപ്പൊ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരനായിരിക്കും നമ്മളെ ഇടോന്നായിരിക്കും വിളിച്ചിരിക്കുക ഈ ജന്മത്തെ നമ്മൾ അച്ഛ എന്ന് വിളിക്കുന്നു പക്ഷെ ബാബു പറയുകയാണ് ജന്മ ജന്മാന്തരവും നിങ്ങൾ ഈശ്വരനെ എന്താ വിളിച്ച് ഭഗവാനെ ഈശ്വര ഇതൊക്കെ തന്നെ വിളിച്ചിരുന്നത് അപ്പോൾ എല്ലാ ജന്മത്തിലെയും അച്ഛൻ അതാണ് ബാക്കി ഈ ശരീരത്തിൻ്റെ അച്ഛൻ എല്ലാ ജന്മത്തിലെ അച്ഛനല്ല അത് ബാബ പറയുകയാണ് ജന്മ ജന്മാന്തരത്തെ നിങ്ങളുടെ ഓർമ്മ ബാബയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നിങ്ങൾ ഓർമ്മിച്ച വന്നത് ഇപ്പം നിങ്ങൾക്ക് സ്മൃതി കിട്ടി ബാബ പറയുകയാണ് നിങ്ങൾ 63 ജന്മം എന്നെ തിരഞ്ഞ് 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 താഴോട്ടിറങ്ങി പകലെ ഏകദം കടി നൗദ ഭക്തി കർത്തേഹേ ആരംഭ സമയത്തൊക്കെ വളരെ കടുത്ത നൗദ ഭക്തി ഈ നവവിധ ഭക്തി നൗദ എന്ന് പറഞ്ഞാൽ നവവിധം എന്നാണ് അർത്ഥം പലവിധം 9 വിധ ഭക്തി ചെയ്തിട്ടുണ്ടായിരുന്നു ഫിർബി ദുനിയാക്കോ തമോ പ്രധാനത്തോ ജറൂർ ഹോനാഹിഹേ എന്നിട്ടും ഈ ലോകം അതപ്പതിച്ചു ഏറ്റവും അവസാനം നവവിധ ഭക്തിയിൽ ഏറ്റവും അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മസമർപ്പണം അതിനെന്താ ചെയ്യുന്നതെന്നറിയാമോ സൂയിസൈഡ് ചെയ്യും ഈശ്വരൻ്റെ മുന്നിൽ പോയിട്ട് ദർശനം തന്നില്ലെങ്കിൽ സാക്ഷാത്കാരം തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം ചാവും എന്ന് പറയും സമർപ്പണം ആ കാശി കൽവെട്ടിലൊക്കെ അങ്ങനെ ചെയ്തതാണെന്നാണ് പറയുന്നത് കാളിദേവിയുടെ മുന്നിൽ പോയിട്ടും അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട് ബാബ പറയണം അങ്ങനെ നവവിധ ഭക്തി ചെയ്തു ഫിർബി ദുനിയാക്കോ തമാപ്രധാൻ ജുറൂർ ഹോനാഹിഹേ ബാബ പറയണ അങ്ങനെ ഭക്തിയുടെ ഒരുപാട് തലങ്ങൾ കഴിഞ്ഞു വന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം എന്തുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഭക്തി ഒന്നുമില്ല അങ്ങനെ ഈശ്വരനെ ദർശിക്കാൻ വേണ്ടി ഒരു ഭക്തിയുണ്ടോ ഇല്ല എൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു ഭക്തിയുണ്ടല്ലേ ഈശ്വരനോടുള്ള ഇഷ്ടം കൊണ്ടൊരു ഭക്തിയുണ്ടോ അങ്ങനെ ഒരു ഭക്തി വളരെ കുറവാണ് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ എനിക്ക് ഇന്നത് കിട്ടണം ഇന്നത് നിലനിൽക്കണം രോഗങ്ങൾ മാറണം അതിനുവേണ്ടിയുള്ള തീവ്ര ഭക്തിയുണ്ട് അതില്ലാത്തപ്പോൾ എനിക്ക് ഭക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബാബ പറയാറുണ്ട് നിങ്ങൾക്ക് പെയിൻ വരുമ്പോഴാണ് ഭക്തി വരുന്നത് നിങ്ങൾക്ക് വേദന വരണം ഭക്തി വരണമെങ്കിൽ അതില്ലാതെ ഒരു ഭക്തിയുണ്ടോ അങ്ങനെ പെയിൻ മാറിയില്ല എന്താവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ അങ്ങ് മാറ്റും നമ്മൾ പുതിയ ആളെ പിടിക്കും അല്ലേ അങ്ങനെ 63 ജന്മം അന്വേഷിച്ച് താഴെ ഇറങ്ങി എന്നിട്ടും ലോകം അതപ്പതിച്ചു തമോപ്രധാനമായി ചാട് വൃത്തിക്കോ പാത്താഹെ ജറൂർ ഇവിടെയുള്ള ജനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു ഏക് ബി മനുഷ്യ വാപ്പസ് മെരെ പാസ് ആനഹി സക്തെ ഇത്രയധികം ഭക്തി ചെയ്തിട്ട് പോലും ഒരാൾ പോലും തിരിച്ച് ബാബ പറയാണ് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല നാടകമേ സബുക്കോ അപ്ന പാർട്ട് ബജാനാഹെ നാടകത്തിൽ എല്ലാവർക്കും അവരുടെ എല്ലാ ജന്മങ്ങളുടെയും പാർട്ട് അഭിനയിക്കണം സതോ രജോ തമോമേ ആനാഹെ 3 ഗ്രേഡിലും വരണം സതോ രജോ തമോയിൽ വരണം നമ്പർ 1 കാഹി മിസാലോ ബാബ പറയുകയാണ് എല്ലാവർക്കും വരണം അപ്പോൾ ഇന്ന ആളൊക്കെ മുക്തിയിൽ പോയിട്ടില്ലേ ബാബ പറയണ ആദ്യം വന്ന ശ്രീകൃഷ്ണനെ എടുത്ത് നോക്ക് അതിനുശേഷമാണല്ലോ ബാക്കി എല്ലാവരും ഉള്ളൂ ആദ്യത്തെ ലക്ഷ്മി നാരായണനെ എടുത്ത് നോക്ക് അവർ തന്നെ ഇവിടെയുണ്ട് നമ്പർ 1 ലക്ഷ്മി നാരായണൻ സതോപ്രധാനത്തെ അപ്പോൾ തമോ പ്രധാനഹേ നമ്പർ 1 ആയിരുന്ന ലക്ഷ്മി നാരായണൻ
ഇവിടുത്തെ സദോ പ്രധാനമായിട്ടുള്ള ആളായിരുന്നു അല്ലേ, ബി വി 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 ഐ പി ആയിരുന്നു. ഇപ്പം ആരാണ്? ഒരു ഐ പി പോലും അല്ല, അല്ല ഇമ്പോർട്ടൻ്റ് പേഴ്സൺ പോലും അല്ല. അങ്ങനെ എത്തി ബാബു പറയുകയാണ്, തമോ പ്രധാനമായി ജിസ്മേ ഹി ഫിർ ശിവബാബാനെ പ്രവേശിക്കുകയാ ഹെ. പിന്നെ ശിവബാബ ആ ശരീരത്തിൽ പ്രവേശിച്ചു. ക്യോങ്കി ഇൻകോ ഹി ഫിർ നമ്പർ വൺ ബെന്നാഹെ. ശിവബാബ പ്രവേശിച്ചപ്പോൾ എന്തായി? വീണ്ടും വി ഐ പി ആയി. അപ്പോൾ കാരണം ഒന്നാമത്തെ ആത്മാവിന് മാത്രമേ ആ സമ്പൂർണതയിൽ ഏറ്റവും നമ്പർ വൺ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാബു പറയുകയാണ് ഇദ്ദേഹത്തിന് തന്നെയാണ് ഇനി വീണ്ടും നമ്പർ വൺ ആകേണ്ടതും. മാതാവുക്കോ ലിഫ്റ്റ് ദേനി ഹോത്തിഹെ. ബാബ പറയണം അതിനോടൊപ്പം എന്തായി, അമ്മമാർക്കും ഇവിടെ ലിഫ്റ്റ് കിട്ടുകയാണ്, ഉയർച്ച കിട്ടുകയാണ്. സത്യുഗത്തിൽ ആദ്യം ലക്ഷ്മി, പിന്നീടാണ് നാരായണൻ്റെ പേര് പറയുന്നത്. മാതാവുക്കാൻ നാം ഊഞ്ചാക്കി ആജാത്താഹെ. ബാബ പറയണ ഇവിടെ മാതാക്കളുടെ പേര്, അമ്മമാരുടെ പേര് ഇവിടെ ബാബ ഉയർത്തുകയാണ്. മാതാ സദൈവ് പവിത്രത ഹോത്തിഹെ പതിവ്രത ഹോത്തിഹെ. അമ്മമാരെപ്പോഴും പതിവ്രതകളായിരിക്കും, അല്ല അവരെന്ത് കാര്യം വന്നാലും ഭർത്താവിനോടായിരിക്കും ചോദിക്കുക, ഭർത്താവിനെ ആയിരിക്കും ആശ്രയിക്കുക. ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറയും, ഭർത്താവ് അങ്ങനെയായിരിക്കും, ഭർത്താവ് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തോന്ന് ചോദിക്കുമ്പോഴായിരിക്കും, അതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തു, എന്നിട്ട് എന്താ എന്നോട് പറയാത്തതെന്ന് ചോദിക്കും, അതിന് നിന്നോട് പറയണമെന്ന് ചോദിക്കുക. അല്ലേ, വൈഫ് പക്ഷേ അങ്ങനെ ചെയ്യത്തില്ല, എപ്പോഴും പതിവ്രതയായിരിക്കും. പുരുഷ കവി പത്നിവ്രത നഹി ഹോത്തേഹേ. പുരുഷൻ പക്ഷേ എപ്പോഴും ആ ഭാര്യയിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കത്തില്ല എന്ന് പറയുകയാണ്. വന്ദേ മാതരം കഹാജാത്തഹെ. ബാബ പറയണം ബാബയ്ക്ക് ആ ഗുണം വളരെ ഇഷ്ടമാണ്, ശിവബാബയിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ അതുകൊണ്ട് അമ്മമാർക്ക് പറ്റും. അതുകൊണ്ട് ബാബ പറയണം വന്ദേ മാതരം, അതുകൊണ്ട് നിങ്ങളാണ് ശരിക്കും വന്ദിക്കപ്പെടേണ്ടത്. ഈ സമയത്തും ബാബ്കെ ബനേഹോ. ഈ സമയത്ത് നിങ്ങൾ ബാബയുടെ കുട്ടികളായി. തും ഹോ ജാത്തേ ഹോ ബ്രഹ്മകുമാർ കുമാരി. നിങ്ങളിപ്പോൾ ആരാണ്? ബ്രഹ്മകുമാർ കുമാരിയാണ്, അതാണ് നിങ്ങളുടെ ടൈറ്റിൽ. മാതാ ഗുരു ബിഗ കബി കിസ്ക ഉദ്ധാർ ഹോത്താനഹി. ബാബ പറയാണ് ഇവിടെ മാതാവാകുന്ന ഗുരു, മാതാവാണ് ഇവിടുത്തെ ഗുരു. ബാക്കി എല്ലാ സത്സംഗങ്ങളിലും അങ്ങനെയാണ്, അവിടെ പുരുഷനാണ് ഗുരുസ്ഥാനത്തല്ലേ. ബാബ പറഞ്ഞ ഇവിടെ മാതാവാകുന്ന ഗുരു ഇല്ലാതെ ആരെയും ഉദ്ധരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബ്രഹ്മകുമാരിസിലൂടെ എല്ലാവരെയും ഉദ്ധരിക്കാൻ പറ്റൂ. ഗുരുത്വ ബഹു ഡേർഖെ ഡേർഹെ. ഗുരുക്കന്മാരിവിടെ ഒരുപാടുണ്ട്. ഫിർബി കലിയു ഘോർ അന്ത്യാര ഹോകയ. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? പ്രകാശ, അന്ധകാരം നിരോധിച്ചതെന്ന അർത്ഥം. അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിനെയാണ് ഗുരു എന്ന് പറയുന്നത്. ബാബ പറയാണ് ഇത്രയും ഗുരുക്കന്മാരുണ്ടായിട്ടും ഈ കലിയുഗം കൂരിരുട്ടായി, ഭയങ്കര അന്ധകാരമായിട്ട് മാറി. കിത്തിനെ ഗുരു ഗോസായിഹേ. അപ്പോൾ ഇവിടെ ഗുരുക്കന്മാരുടെ എണ്ണം കുറഞ്ഞത് കൊണ്ടല്ല ഇവിടെ ഇരുട്ടായെന്ന് ബാബ പറയുക. എത്ര ഗുരുക്കന്മാരുണ്ട് ഭാരതത്തിലുള്ളത്രയും വേറെ ഇല്ല. കഹഹറ കഹം ഹരിദ്വാർ ആദിമേ ഉന്നോങ്കെ മന്ദിർ ബനേഹുയേഹെ. ചില സ്ഥലത്ത് ഹരിദ്വാറിലൊക്കെ ചെന്നാൽ അവർക്ക് ക്ഷേത്രം പോലും പണിത് വെച്ചിട്ടുണ്ട്. നഹിന്തോ വാസ്തവമേ മന്ദിർ ഉൻകോ കഹ ജാത്താഹേ ജിസ്മേ ദേവതായി ഹോത്തിയെ. വാസ്തവത്തിൽ ക്ഷേത്രങ്ങൾ ദേവതകൾക്കാണ് പണിയേണ്ടത്, ഗുരുക്കന്മാർക്ക് പണിയാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പവിത്രമായിട്ടാണല്ലോ അവർ ജീവിക്കുന്നത്, ശരീരം പവിത്രമല്ല അവരുടെ. ആത്മാവ് പവിത്രമായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ശരീരം പവിത്രമല്ല. സന്യാസി ലോകോങ്ക കബി മന്ദിർ നഹി ഹോത്താഹേ. സന്യാസികളായിട്ടുള്ളവർക്ക് ഒരിക്കലും അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ പണിയാറില്ല. ക്ഷേത്രങ്ങളിൽ നമുക്ക് ചെന്നാൽ അറിയാം, അവിടെ നിർമാല്യം, പള്ളി ഉണർത്തൽ, അതുപോലെ നിവേദ്യം. നമ്മൾ സന്യാസികളായിട്ടുള്ളവർക്ക് ക്ഷേത്രം പണിയിട്ട് ചെന്ന് നോക്കിക്കേ, ആ നമുക്കതൊരു ശോഭിക്കത്തില്ല, അത് അതിൻ്റെ ഒരു വാസന വരത്തില്ല. കാരണം സംഘം യുഗത്തിൽ നമ്മളാണ് അങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്തിരിക്കുന്നത്. അമൃതവേളയിൽ ബാബയെ ഓർമ്മിച്ചു, എല്ലാം വിധിപ്രകാരമുള്ള കർമ്മം ചെയ്തത്. അതുകൊണ്ട് സന്യാസിമാർക്ക് ഒരിക്കലും ക്ഷേത്രങ്ങൾ ഉണ്ടാകാറില്ല. മന്ദിരമേത്തു ദേവതാഹീരത്തേക്ക്. ക്ഷേത്രങ്ങളിൽ ദേവതകളാണ് ഇരിക്കുന്നത്, കാരണം അവരുടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമാണ്. ഇൻ മഹാത്മാവോങ്കി ബൽ ആത്മാ പവിത്രഹെ പരന്തു ശരീർ പവിത്ര മിൽനഹി സക്ത ക്യോങ്കി തത്വവി തമോ പ്രധാനഹെ. ഈ മഹാത്മാക്കൾക്കൊരിക്കലും പവിത്രമായിട്ടുള്ള ശരീരം കിട്ടില്ല, കാരണം സത്യ ദ്വാപരയുഗം തൊട്ട് എന്തായി,
പഞ്ചഭൂതങ്ങളുടെയും പ്യൂരിറ്റി പോയി. ആത്മാവിൻ്റെ പ്യൂരിറ്റി പോയപ്പം പഞ്ചഭൂതങ്ങളുടെയും പ്യൂരിറ്റി പോയി. അപ്പം നമുക്ക് കിട്ടുന്ന ശരീരം ഒരിക്കലും പവിത്രമായിട്ടുള്ളത് ആകില്ല. ഇപ്പം നിങ്ങൾ ദേവതായിക്കൊണ്ടിരിക്കുകയാണ്. ബനാനവാലാഹെ പരംപിത പരമാത്മാ, അങ്ങനെ ആക്കുന്ന ആരാണ്? പരംപിത പരമാത്മാവ്. യഹിഹെ സതോപ്രധാൻ സന്യാസ് വഹുഹെ രജോപ്രധാൻ സന്യാസ്, നിങ്ങളുടേതാണ് സതോപ്രധാന സന്യാസം. സത്യോത്തിൽ സതോപ്രധാന ആത്മാക്കളാണല്ലേ, സതോപ്രധാനമാക്കും. ബാബയുടെ ബാബ പറയുന്ന വിധി അനുസരിച്ച് നമ്മൾ സാധന ചെയ്താൽ, പുരുഷാർത്ഥം ചെയ്താൽ. സന്യാസികൾക്ക് ഒരിക്കലും സത്യോഗത്തിൽ വരാൻ പറ്റില്ല, കാരണം അവർ രജോപ്രധാനമാകുമ്പോഴേ വരുള്ളൂ. സത്യോഗത്തിൽ സതോപ്രധാനമാണ്, ത്രേതായുഗത്തിൽ പ്രധാനമില്ല, സതോ ഗുണമുള്ളൂ, പ്രധാനമില്ല. ദ്വാപരയുഗം വരുമ്പോൾ ആത്മാവ് തുടക്കത്തിൽ രജോപ്രധാനം, പിന്നെ രജോ ഗുണത്തിലേക്ക് വരും. രജോ ഗുണത്തിൻ്റെയും ഫസ്റ്റ് ഗ്രേഡിൽ വരും. ആ സമയത്താണ് സന്യാസധർമ്മത്തിലുള്ളവരൊക്കെ വരുന്നത്. അതുകൊണ്ട് അവരുടെ ആത്മാവ് വരുമ്പോഴേ രജോപ്രധാനമാണ്. അപ്പോൾ അവർ ചെയ്യുന്ന രജോപ്രധാന സന്യാസമാണ് ഇഹ് ബാബ്കെ ശിവായ് കൊയ് സിക്ലാന സഹ, ഇത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ ബാബാനെ സംജായക്കി വഹുകെ ജിസ്മാനി യാത്ര, ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ് നിങ്ങൾ ഇത്രയും കാലം ചെയ്ത തീർത്ഥാടനവും വഴിപാടും എല്ലാം ഭൗതികമായിട്ടുള്ള യാത്രയാണ്, ഇവിടെ ആത്മീയമായിട്ടുള്ള യാത്രയാണ്. ഇസ്മെ കർമ്മേന്ദ്രിയൊക്കെ കൊയ് കാം നഹി, ഇവിടെ കർമ്മേന്ദ്രിയം കൊണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണ്? അതിനൊരു വിധിയുണ്ട്, ബലം വെക്കുന്നതിനൊരു വിധിയുണ്ടല്ലേ. ചെല്ലുമ്പോഴേ തൊഴണം, തീർത്ഥം കുടിക്കുന്നതിനൊരു വിധിയുണ്ട്, തൊട്ട് തല വെക്കുന്നതൊക്കെ കാണാം, ബലം വെക്കുന്ന കാണാം, നടക്കുന്നതിനൊരു വിധിയുണ്ട്, എല്ലാത്തിനും ഒരു വിധിയുണ്ട്. ബാബ പറയണം ഇവിടെ കർമ്മേന്ദ്രിയം കൊണ്ട് ഒരു ജോലിയില്ല. കുച്ച് ബി തക്ലീഫ് കി ബാത് നഹീം, ഒന്ന് തൊഴുക പോലും വേണ്ടെന്ന് ബാബ പറയാം. അങ്ങനെ പോലും ബാബ ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല, വളരെ ഈസിയാണ്. ഒക്കെ ജിസ്മാനി യാത്ര അനേക പ്രകാർക്ക്, ഭൗതികമായിട്ടുള്ള യാത്ര ഒരുപാട് തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആത്മീയ യാത്രയാണ്, ഇതൊന്ന് മാത്രമേ ഉള്ളൂ. ഈ ആത്മീയ യാത്ര അങ്ങനെ പല രീതിയിൽ പല സ്ഥലത്തോട്ടൊന്നും ഇല്ലെന്ന് പറയുകയാണ്. ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്, രാജ്യപദവി കിട്ടണം, അതാണ് ഇവിടുത്തെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള യാത്രയാണ്. ലക്ഷ്മി നാരായണൻ അത് ആർജിച്ചവരാണ്. ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. റിസൾട്ട് എന്താണ് ഈ യാത്രയുടെ? ലക്ഷ്മി നാരായണൻ. ലക്ഷ്മി നാരായണൻ എന്ന് പറയുമ്പോൾ എന്താ റിസൾട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ക്യാരക്ടറാണ് റിസൾട്ട് അല്ലേ? അവരുടെ രൂപമാണോ റിസൾട്ട്, ക്യാരക്ടറാണോ? ആ ക്യാരക്ടറിൻ്റെ റിസൾട്ട് ആർജിച്ചപ്പോഴാണ് ലക്ഷ്മി നാരായണൻ്റെ ശരീരം എനിക്ക് കിട്ടിയത്. ആ ക്യാരക്ടറാണ് ആക്ച്വലി റിസൾട്ട്. ക്യാരക്ടർ ആർജിച്ചില്ലായെങ്കിൽ ഞാൻ എവിടെ പോകും? അതിൻ്റെ റിസൾട്ട് ബാബ പറയുന്നത് എന്താ? ത്രേതായുഗത്തിൽ ശ്രീരാമനെ നോക്കിയാൽ മതി എന്ന് പറയും അല്ലേ. ശ്രീരാമനിലേക്കായിരിക്കും എൻ്റെ യാത്ര. ലക്ഷ്മി നാരായണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള രൂപത്തെ കാണരുത്. റിസൾട്ട് എന്താണ്? ലക്ഷ്മി നാരായണൻ്റെ ഉള്ളിലെ ക്യാരക്ടർ ആർജിക്കുക എന്നുള്ളതാണ് എൻ്റെ റിസൾട്ട്. അത് ആർജിച്ചില്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോകും. ഇപ്പം ഇതുവരെ എന്തൊക്കെയാണ് ബാബ പറഞ്ഞേ? പറഞ്ഞ ശരീരത്തിന് ഒരു കഷ്ടപ്പാടും ഇല്ലാത്ത ഒരു യാത്രയിലിരിക്കും, ഒരു ചിലവും ഇല്ല. പക്ഷെങ്കിൽ ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കണം. സതീഷ് ഭായ്, വലിയൊരു യാത്രയിലെ യാത്രയാണ്. വേറൊരു പോയിന്റ് വരാം. ഇപ്പൊ ഭായ സെയിം അല്ലേ പറഞ്ഞത്? വേറെണ്ണം പറയും. ഹൂ ഈസ് ഹൂ, ആരൊക്കെയാണ് പ്രധാന ആക്ടേഴ്സ്? അപ്പൊ ലോകത്തിലുള്ളവർ പറയും ഇന്നയാളാണ്, അല്ലെ ഇന്ന ഭരണാധികാരികളൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ടത്. ചിലർ ചരിത്രത്തിലെ ആൾക്കാരുടെ പേര് പറയും, ചിലർ ചരിത്രത്തിലെ രാജാക്കന്മാരുടെ പേര് പറയും. വിദേശികളാണെങ്കിൽ അലക്സാണ്ടറിൻ്റെ പേര് പറയും, അല്ലെ നെപ്പോളിയൻ്റെ പേര് പറയും. ചിലർ വിപ്ലവത്തിലുള്ളവരുടെ പേര് പറയും, കാൽമാക്സിൻ്റെ പേര് പറയും. ചിലർ അവരുടെ രാജ്യത്തിലെ ഹീറോ ആയിരിക്കും, പക്ഷേ ലോകത്തിലെല്ലാവർക്കും ഹീറോ അല്ല. ചിലപ്പോൾ ഹിറ്റ്ലറിൻ്റെ പേര് അങ്ങനെയൊക്കെ പറയും. ചിലർ ത്യാഗം ചെയ്തവരുടെ പേര് പറയും, അല്ലെ നെൽസൺ മണ്ടേലയുടെ പേര് പറയും, ഗാന്ധിജിയുടെ പേര് പറയും. ചിലർ ആചാര്യന്മാരുടെ പേര് പറയും, ശ്രീനാരായണ ഗുരുവിൻ്റെ പറയും, വിവേകാനന്ദ സ്വാമിയുടെ പറയും, അങ്ങനെ ഓരോരുത്തരുടെ പറയും. ബാബ പറഞ്ഞ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ ക്യാരക്ടറുകൾ, ഇതിനു മുമ്പ് കുറേ പേരുണ്ടല്ലോ. സൃഷ്ടാവ് തൊട്ട് ഇങ്ങോട്ട് എടുക്കണം അല്ലേ.
സൃഷ്ടാവ് തൊട്ട് ആരാണ് ഇവിടെ ഹൂ ഈസ് ഹൂ പ്രധാന ആക്ടേഴ്സ്? ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം സൃഷ്ടാവ് തൊട്ട് ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെങ്ങനെ അറിയുക? അത് സൃഷ്ടാവ് പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളല്ലോ. അതുകൊണ്ട് ആദ്യം ഒന്നാമത് പറയേണ്ട പേര് ഇതിൻ്റെ രചയിതാവിൻ്റെ പേരാണ്, സൃഷ്ടാവിൻ്റെ പേരാണ്. അതിനുശേഷം അതിനോടൊപ്പം ഉണ്ടായിരുന്നവർ, അവരാണ് ഇവിടുത്തെ പ്രധാന ഭാഗം അഭിനയിച്ചവർ, നോട്ടബിളായിട്ടുള്ളവർ. അവരുടെ ഓർമ്മചിഹ്നങ്ങളാണ് ഈ കഥകളായിട്ടും പുരാണങ്ങളായിട്ടും ഉള്ളത്, കാരണം പ്രധാന ആക്ടേഴ്സ് ആയതുകൊണ്ട്. ആ പറയണ ബാക്കി എല്ലാ യാത്രയും ശരീരത്തിൽ നിന്ന് ഒരു മോക്ഷവും കിട്ടുന്നില്ലല്ലേ, ക്യാരക്ടറിൽ നിന്നും മോശം കിട്ടുന്നില്ല. തിരിച്ചു വരുമ്പോൾ അതേ ക്യാരക്ടർ തന്നെയാണ്. കുറച്ച് നാൾ വേണമെങ്കിൽ വ്രതം എടുക്കുമായിരിക്കും, തിരിച്ചു വരുമ്പോൾ വീണ്ടും പഴയ ക്യാരക്ടർ തന്നെ ഇരിക്കുന്നത്. ഇവിടെ ബാബ പറയുകയാണ് ഈ യാത്രയ്ക്ക് ശേഷം ഒരു യാത്രയില്ല, കാരണം നിങ്ങൾ എന്നേക്കുമായിട്ട് ദേഹമാണെന്നുള്ള ബോധത്തിൽ നിങ്ങൾ ഫ്രീഡം കിട്ടുകയാണ് ഈ യാത്ര പൂർത്തീകരിക്കപ്പെടുമ്പോൾ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ യാത്രയിലാണ്. അതെ, ഈ യാത്രയുടെ റിസൾട്ടാണ് സതോപ്രധാന അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. ബാക്കിയൊക്കെ അവർ ചെയ്യുന്ന സന്യാസം എന്ന് പറയുന്നത് രജോപ്രധാനമാണ്, സതോപ്രധാനമല്ല. ബാബ വന്ദേ മാതരം എന്ന് പറയുന്നുണ്ട്. വന്ദേ മാതരം ബാബ വരുന്നതിന് മുമ്പേ ഇറങ്ങിയ കീർത്തനമാണ് ആക്ച്വലി. പക്ഷേ കർമ്മത്തിൽ ആരും കൊണ്ടുവന്നിട്ടില്ല, ബാബയാണ് അത് ആക്ഷനിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ബാബ പറയുന്നത് ഇവിടെ മാതാവാണ് ഗുരു. ഇപ്പോൾ പാർലമെൻറ്റ് ക്ലാസ് എടുക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ, ശിവാനിബാനാണ് എടുക്കുന്നത്. അപ്പോൾ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ആ ആത്മാക്കളുടെ ശരീരം എന്താണ്? ആ എല്ലാവരും കൂടുതലും പുരുഷന്മാരാണ് കേൾക്കുന്നത് അല്ലേ. പക്ഷെ ഗുരുസ്ഥാനത്തിരിക്കുന്ന ആളാരാണ്? സ്ത്രീ ആയിട്ടുള്ള ആളാണ് ഇരിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അന്ധകാരത്തെ ഇല്ലാതാക്കണം, അതാണ് ഗുരുവിൻ്റെ ലക്ഷ്യം. ബാബുറാണ് ഇത്രയും ഗുരുക്കന്മാരുള്ള നാട് വേറെ ഇല്ല. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാർ പലരും ഭാരതത്തിൽ ഒരു കാലത്ത് വന്ന് ഇവിടെയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യന്മാരായവരാ പലരും. ഇവിടെ നിന്ന് അറിവ് കൊണ്ടോടും. അങ്ങനെ ഗുരുക്കന്മാരുടെ ഒരു ഇല്ലമെന്ന് പറയാം ഭാരതത്തെ. പക്ഷെ ബാബ പറയാണ് പക്ഷെ ഭാരതം തന്നെ ഇപ്പോൾ എവിടെയാണ്? അന്ധകാരത്തിലാണ്, ആർക്കും പ്രകാശം കിട്ടിയിട്ടില്ല. ആ പഴയ എപ്പോഴും ആർക്കാ സന്തോഷത്തിൽ ഇരിക്കാൻ പറ്റുക? അതാണ് റിസൾട്ട് അല്ലേ. മുമ്പേ പറഞ്ഞു ലക്ഷ്മി നാരായണനെ പോലെ ആണോന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമാണല്ലേ. എപ്പോഴും സന്തോഷം എന്ന് പറഞ്ഞാൽ സംതൃപ്തി വേണം നമുക്ക്, സന്തുഷ്ടത വേണം, അതാണ് റിസൾട്ട്. അപ്പോൾ ലക്ഷ്മി നാരായണനെ ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും സന്തോഷമായിട്ടുള്ള അവസ്ഥയിൽ എനിക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്, അതായിരുന്നു ഇന്നത്തെ ചോദ്യം തന്നെ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമ്മൾ എത്തിച്ചേരണം. അപ്പോൾ ബാബ പറയുന്ന പഴയ ലോകത്തെ മറക്കണം, പഴയ ശരീരത്തെ മറക്കണം. രണ്ട് സിമ്പിൾ പോയിൻ്റാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാം അത് കുറച്ച് നാളത്തെ പ്രാക്ടീസ് വേണം, നല്ല റിയലൈസേഷൻ വേണം. എനിക്ക് ശരീരത്തിനോട് എപ്പോഴൊക്കെയാണ് മോഹമുള്ളതെന്ന് എനിക്കറിയാൻ പറ്റില്ല, ചില സാഹചര്യത്തിൽ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ചിലർ കളിയാക്കുമ്പോഴായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് എൻ്റെ ശരീരത്തിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, മോഹമുണ്ട്. അപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്താലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അല്ലേ. ആ എല്ലാ ആത്മാക്കളും ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സതോ രജോ തമോയിലെത്തും. അവരുടെ നമ്പർ വണ്ണായിട്ടുള്ള ആത്മാവാണ് ലക്ഷ്മി നാരായണൻ. ഇപ്പോൾ എവിടെയാണ്? തമോ പ്രധാന അവസ്ഥയിൽ വന്നിരിക്കുകയെന്ന് പറയുകയാണ്. എല്ലാവരും അതപ്പതിക്കും, എല്ലാവർക്കും അനുഗ്രഹം മാതാവാണ് ഗുരുവിലൂടെയാണ് കിട്ടുന്നത്. എല്ലാ ജന്മത്തിലും ശുബാബയാണ് നമ്മൾ ഓർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് പരിധിയില്ലാത്ത അച്ഛനാണ്. ബാക്കി ഈ ശരീരത്തിൻ്റെ അച്ഛൻ ഓരോ ജന്മവും വേറെ വേറെ കിട്ടുന്നത്, ഇത് പരിധിയില്ലാത്ത അച്ഛൻ. ഈ അച്ഛനെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ യാത്രകൾ പലരും നടത്തിയത്. ഉണ്ട് ആ ഭൗതികമായിട്ടുള്ള യാത്ര ഒരുപാട് മെത്തേഡിലുണ്ട്, പക്ഷെ ആത്മീയ യാത്രയ്ക്ക് ഒറ്റ മെത്തേഡേ ഉള്ളൂ. ഇത് രാജ്യപദവിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. ലക്ഷ്മി നാരായണൻ്റെ ചിത്രം നമ്മുടെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ദുനിയ തൊടഹി ചാൻറ്റി ഹെ കി ഇന്നോനെ യഹ് രാജോക്കി യാത്രക്കാർ യഹ് പതുപായ. ഇവരെങ്ങനെ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നു? ലക്ഷ്മി നാരായണന് രാജയോഗത്തിൻ്റെ യാത്രയിലൂടെയാണ് ആ പദവി നേടിയത്. ഇത് ലോകത്തിലുള്ളവർക്കറിയില്ല, നിങ്ങൾ കുട്ടികൾക്കറിയാം. ഇന്നോനെ യഹ് പ്രാലബ്ദ കേസേപ്പായി, അവരതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നവരാണ്. രാജയോഗത്തിൻ്റെ റിസൾട്ട്, പ്രാലബ്ധം എന്ന് പറഞ്ഞാൽ റിസൾട്ട്,
ആ റിസൾട്ട് അനുഭവിക്കുന്നവരാണ് ലക്ഷ്മി നാരായണൻ. പക്ഷെ എങ്ങനെ അവർ ആ അവസ്ഥയിലെത്തി? കൊയ് ഊപ്പർ സെ നൈ ആത്മായിത്തോ നഹി ആയി ജിൻകോ ഭഗവാനെ രാജായി ദേതി. ഏതെങ്കിലും പുതിയ ആത്മാക്കൾ മുകളിൽ നിന്ന് താഴോട്ട് വന്നു, അവരെ ബാബ സത്യയുഗത്തിലേക്ക് പറഞ്ഞയച്ചു, അങ്ങനെയാണോ? നഹി ഇന്നോങ്കോ പുരാനെ സെ നയ ബനയ ഹുവാഹ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ, പഴയതായി കടക്കുമായിരുന്നു. ബാബ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ബാബ എടുത്ത് അത് റീസൈക്കിൾ ചെയ്ത് നല്ല ഫ്രഷാക്കി പുതിയതാക്കി. അതുകൊണ്ട് പഴയതായിരുന്നവരെ പിന്നെ പുതിയതാക്കി. ജിസ്കോ ഋജുനേറ്റ് കായ കൽപ്പത്തരു കഹാജാത്തഹെ, അങ്ങനെ പുതിയതാക്കി റിജുനേറ്റ് ചെയ്തു. അതിനെയാണ് കായ കൽപ്പതരു എന്ന് പറയുന്നത്. അല്ലെ, ആയുർവേദത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലേ, കായ കൽപ്പതരു ട്രീറ്റ്മെൻറ്റ്. വെച്ചാൽ വീണ്ടും നമ്മുടെ ശരീരം യുവത്വം ഉള്ളതാക്കുക, ഒരു പ്രായമായവരൊക്കെ വീണ്ടും ചെയ്യുന്നതാണ്. വെച്ചാൽ വീണ്ടും ദീർഘായുസ്, വീണ്ടും പുതിയത് ആ റീഫ്രഷ് ചെയ്തെടുക്കുക ബോഡിയെ. തൊ ബാബ് ബൈഡ് സംജാത്തെ ഹെ ഇന്നോനെ രുഹാനി യാത്രാക്കി ധീ. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, ഇവിടെ എല്ലാവരും ഇവിടെ ചെയ്യുന്നത് ആത്മീയ യാത്രയാണ്. അത് ചെയ്തിട്ടാണ് ലക്ഷ്മി നാരായണൻ ആയത്. രാജോഗ ബൽക്കി യാത്രാസെ എഹ്ബനെ, രാജയോഗമാകുന്ന ആ യാത്രയിലൂടെയാണ്, അതിൻ്റെ ബലം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയായത്. ബാബ രാജയോഗവും ജ്ഞാനവും പഠിപ്പിക്കാൻ വന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. തും ബൈട്ടേ ഹുയി അഥവാ ചൽത്തെ ഫിർത്തെ ഉടത്തേ ബൈട്ടേ യാത്രാപ്പർ ഹോ. നിങ്ങളിവിടെ ഇരിക്കുകയായിരിക്കാം, എങ്ങോട്ടേലും നടന്നു പോകുമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ബുദ്ധിയിൽ യാത്ര നടന്നുകൊണ്ടിരിക്കുക. തും സിർഫ് ബുദ്ധി സെ ബാബ്കോ യാദ് കർത്തേ രഹോ, നിങ്ങൾ ബുദ്ധി കൊണ്ടൊന്ന് ഓർമ്മിച്ചാൽ മതി, അപ്പം യാത്രയാണ്. യാദി സെഹി ദൗഡി പഹൻത്തെ ഹോ അവർ തുമാരെ വികർമ്മ വിനാശോത്തെ ഹെ, ഓർമ്മയിലൂടെയാണ് നിങ്ങളവിടെ ഓടിയെത്തുന്നത്. അങ്ങനെ ഓടി എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമായ സ്റ്റേജാണത്. ജിത്ന ജൽദി വികർമ്മ വിനാശമോങ്കി ഉത്തന ജൽദി ബാബ്കെ ഗലേക്ക ഹാർ ബനേങ്കി, എത്ര പെട്ടെന്ന് വികർമ്മം വിനാശമാകുന്നു അത്രയും നമ്മൾ ബാബയുടെ കഴുത്തിൽ എന്തായി മാറും? മാലയായി മാറും. അല്ലെ, ഇന്നലത്തെ ചോദ്യം എന്തായിരുന്നു? നോക്ക്, ഈ ജ്ഞാനം എങ്ങനെയുള്ളവരുടെ ഉള്ളിലാണ് പെട്ടെന്ന് ധാരണയാവുന്നത്? ഇന്ന് സ്ഥിര സന്തോഷത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞല്ലേ, എങ്ങനെയുള്ളവർക്കായിരുന്നു? പവിത്രമാകുന്നവർക്ക്. പിന്നെ ഓർമ്മയിലൂടെ വികർമ്മത്തെ വിനാശം ചെയ്യുന്നവർ, പഴയ ശരീരത്തിൻ്റെ സംസ്കാരങ്ങൾ എമർജ് ആകാത്തവർക്ക്. അത് എമർജ് ആയാൽ പോയി, ജ്ഞാനം പിന്നെ നിൽക്കത്തില്ല, ഒഴുകിപ്പോവും. അതുകൊണ്ട് ബാബ പറഞ്ഞ ഓർമ്മയിലൂടെ നിങ്ങൾ ഓടിയെത്തണം അവിടെ, നിങ്ങളുടെ വികർമ്മം വിനാശമാകും. അപ്പോൾ വിനാശമാകണം. അപ്പോൾ ഇന്നലത്തെ പോയിൻറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കണം, എങ്ങനെ വിനാശമാകും, അതിന് ഞാൻ എന്ത് ചെയ്യണം. അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ മുരളി എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് സ്റ്റഡി ചെയ്യണം. ജിത്ന ജൽദി വികർമ്മ വിനാശമോങ്കി ഉത്തന ജൽദി ബാബ്കെ ഗലേക്ക ഹാർ ബനേങ്കി, വികർമ്മം എത്ര പെട്ടെന്നാവുന്നു അത്രയും പെട്ടെന്ന് ബാബയുടെ കഴുത്തിലെ മാലയാവാം. നിങ്ങളിപ്പോൾ നാല് ധാമങ്ങളൊന്നും ചുറ്റാൻ പോകുന്നില്ല. എക്സ് അ ഭക്തിമാർഗ്ഗക്ക് ജിസ്മാനി തീർത്ഥോംബർ ജായി വഹാംസെ ഫിർ ലൗ ടാക്ക് ഗർമ്മേ വികർമ്മി ബെൻതേഹെ. ഭക്തിമാർഗത്തിൽ അങ്ങനെയായിരുന്നു അല്ലേ, നമ്മൾ വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ട് തീർത്ഥാടനത്തിന് പോവും, ഭൗതികമായിട്ടുള്ള തീർത്ഥാടനമൊക്കെ കഴിയും, തിരിച്ചു മടങ്ങി വരും. വീട്ടിലെത്തിയിട്ട് കർമ്മം എന്താ ചെയ്യുന്നത്? പഴയ തന്നെ, കർമ്മത്തിന് മാറ്റമില്ല. നമ്മൾ മധുവന് പോവും, ചാർധാമൊക്കെ ചുറ്റും, തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്യുക? പുരുഷാർത്ഥം തീവ്രമാക്കും. അവിടെ നമ്മൾ അതുപോലെയാണെങ്കിൽ അത് ഭൗതികമായിട്ടുള്ള യാത്ര തന്നെയാണ്. ചാർദം ബാബയുടെ കുടിലിൽ പോയിരുന്നാലും സ്തംഭത്തിനെ വലം വെച്ചാലും അത് ഭൗതിക യാത്രയായിട്ട് മാറും, നമ്മൾ ആന്തരികമായിട്ടുള്ള പ്രോസസ്സിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ. എവിടെ ഇരുന്ന് ഓർമ്മിച്ചാലും ബാബയെ ഓർമ്മിച്ചാൽ എന്താ സംഭവിക്കുക? സ്തംഭത്തിൻ്റെ ചോട്ടിയിരിക്കണ്ട, ഇവിടെ ഇരുന്ന് ഓർമ്മിച്ചാലും എന്തേ സംഭവിക്കുകയുള്ളൂ? വികർമ്മം വിനാശമാകുന്നുള്ള പ്രോസസ്സേ സംഭവിക്കുകയുള്ളൂ അല്ലേ. ബുദ്ധിയിലൂടെ കണക്ട് ചെയ്യാൻ പറ്റണം. അവിടെ ഇരിക്കുന്ന എന്തിനാണ്? അന്തരീക്ഷത്തിൻ്റെ സപ്പോർട്ട്, ബാബയുടെ കർമ്മത്തിൻ്റെ സ്മൃതിയുടെ സപ്പോർട്ട്,
ആ ബാബയെ കൂടുതൽ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഇരിക്കുക. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അകത്തുള്ളതിനെ കളയുക, പിന്നെന്താ, ഒന്ന് അകത്തുള്ളതിനെ കളയുക, പിന്നെ അകത്തുള്ളതിനെ പുറത്ത് കൊണ്ടുവരിക. രണ്ട് കാര്യമുണ്ട്. ഒന്ന് അകത്തുള്ള ഭൂതങ്ങളെ പുറത്ത് കളയണം, ഏറ്റവും ഇൻസൈഡിലുള്ള ആത്മാവിൻ്റെ ഗുണങ്ങളെ പുറത്ത് കൊണ്ടുവരണം. അതുകൊണ്ട് തിരിച്ച് മടങ്ങി വന്നിട്ട് വികർമ്മം ചെയ്യുക. ജിത്ന സമയ യാത്രാപ്പർ രഹത്തേഹ് ഉത്തന സമയ നിർവികാരി രഹത്തേഹ്. യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല ഭാവനയൊക്കെയാണ്, നിർവികാരിയായിട്ടൊക്കെ ഇരിക്കുന്നത്. ആജ്കൽ തോ ഹരിദ്വാർ മേ ജാക്കർ ദേക്കോ പണ്ടേ ലോക് ബെഡേ ഗന്ധേ രഹത്തേഹ്. ബാബറാണ് ഇപ്പം നിങ്ങൾ ഹരിദ്വാറിൽ പോയാൽ അതും കാണാൻ പറ്റത്തില്ല. അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നവരുണ്ട്. ബാബറയാണ് അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്, ഗൈഡായിട്ടുള്ളവർ. അവർ ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പുരാണങ്ങളൊക്കെ വായിച്ചു തരും. എന്നിട്ട് പറയും നിങ്ങൾ ഇങ്ങനെയുള്ള മന്ത്രം ചൊല്ലണം, ഇന്ന രീതിയിൽ അനുഷ്ഠാനങ്ങളെ ചെയ്യിപ്പിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉള്ളവരുണ്ട്. ബാബറാണ് അവർ തന്നെ വളരെ മോശമാണിപ്പോൾ. ലോക് യാത്രാപ്പർ ജാത്തേഹത്തു പവിത്ര രഹത്തേഹ്. മനുഷ്യരിവിടുന്ന് തീർത്ഥാടന യാത്രയ്ക്ക് വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ട് അവിടെ ചെല്ലുന്നു, പക്ഷെ അവിടെയുള്ള പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പോലും പവിത്രമായിട്ടല്ല ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അപവിത്രമായിട്ട് അവിടെ ജീവിക്കുന്നത്. തുമാരെ യാത്ര കിത്തിനെ സ്വച്ഛ ഹേ. ബാബറാണ് നിങ്ങളുടെ യാത്ര നോക്കൂ, എത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്, സ്വച്ഛമാണ്. കുശ്പി ദക്ക ആദന ഹിങ്കാന. ബാബറ ഇവിടെ നിങ്ങളെ ഒരു തരത്തിലും ആരും പറ്റിക്കില്ല, കബളിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? ആത്മീയതയുടെ ലക്ഷ്യം പൂർണ്ണമായിട്ടും ബ്രഹ്മമാരിസി വന്നാൽ നമുക്കത് കിട്ടിയിരിക്കും. ബാബ കത്തേഹ ലാഡ്ലേ ബച്ചേ ഉടത്തെ ബൈട്ടെ ചലത്തെ ഫിർത്തെ സിർഫ് മുജേ യാദ് കരു. ബാബ എന്തേ പറയുന്നുള്ളൂ ആദി? ബാബ എന്തേ പറയുന്നുള്ളൂ നമ്മളോട്? ശരീരത്തിൻ്റെ കഷ്ടപ്പാടൊന്നും തരുന്നില്ല. എന്തേ പറയുന്നുള്ളൂ? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ബാബയെ ഓർമ്മിക്കണം, അത്രേ പറയുന്നുള്ളൂ. ഏഹ് ആത്മാവസെ ബാത് കർ രഹേ. ബാബ ആരോടാ സംസാരിക്കുക? ആത്മാക്കളോടാണ് സംസാരിക്കുക. നമ്മളാരോടാ സംസാരിക്കുക? വീട്ടിലാരോടൊക്കെ സംസാരിക്കും? എൻ്റെ കൊച്ചു ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്ന് പറയല്ലേ, ആ ആത്മാവ് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്ന് നമ്മൾ പറയോ? നമ്മൾ ശരീരത്തിനോടാ സംസാരിക്കുന്നത്. ഉത്തരം പറയുമ്പം പറയും ഞാൻ ആത്മാവിനോടാ സംസാരിക്കും, അത് ഉത്തരവാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണെന്നാണ് ചോദിച്ചത്. ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ചെയ്യുമ്പം പറയും അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ അയാൾ കേൾക്കുന്നില്ല. നമ്മൾ ബോഡിയോട് എപ്പോഴും സംസാരിക്കുന്നത്. ബാബ പറയുകയാണ് ഞാൻ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്, ആത്മാവാണ് ഈ ചെവിയിലൂടെ കേൾക്കുന്നത്. ആത്മ മുഖസെ ബോൽത്തിഹ്യ അങ്കോസെ ദേക്തിഹ്യ. ആത്മാവ് നാവിലൂടെ, നാവ് ഉപയോഗിച്ച് പറയുന്നു, കണ്ണുകൊണ്ട് കാണുന്നു. ആത്മായി ഇൻ ആങ്കോസെ ദിക്കായി നഹിപ്പെടുത്തെ. ആത്മാവിനെ ഈ കണ്ണുകൊണ്ട് പക്ഷേ കാണാൻ പറ്റില്ല, പരമാത്മാവിനെയും കാണാൻ പറ്റില്ല. രണ്ടുപേരെയും കാണണമെങ്കിൽ ദിവ്യദൃഷ്ടി വേണം, ദിവ്യദൃഷ്ടി ഉണ്ടെങ്കിലേ കാണാൻ പറ്റൂ. സംചാജാത്താഹേ തപ് കത്തേഹേ ഹമാരമേ ആത്മാഹേ. പക്ഷെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്നവർ പറയും ഞാനൊരാത്മാവാണ്, എന്നിൽ ആത്മാവുണ്ട് എന്നൊക്കെ പറയും. ആത്മാവായിട്ടുള്ള എനിക്ക് ദുഃഖമാണ്. ഹമാരി ആത്മ ഏക് ശരീര ചോർ ദൂസരാ ജാക്കറിലെത്തിയേ. എൻ്റെ ആത്മാവ് ഒരു ശരീരം വിട്ടിട്ട് വേറൊന്നെടുക്കും. ആത്മാവാണ് ഇവിടെ പറയുന്നത്. പരമാത്മാഭി ആത്മാസെ ബാത് കർത്തേഹേ. അല്ലെ, എന്ത് പറഞ്ഞാലും ഉള്ളിലുള്ളതാണ് പുറത്തോട്ട് വരുന്നത് നമ്മൾ പറയല്ലേ. അപ്പോൾ ഉള്ളിൽ ഇരിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? ആത്മാവിലിരിക്കുന്നത് പുറത്തോട്ട് വരുന്നു. അതുകൊണ്ട് ആത്മാവ് ഒരു ശരീരം വിട്ട് മേർന്നെടുക്കുന്നു. ഇതെല്ലാം ആത്മാവ് തന്നെയാണ് പറയുന്നത്. ആത്മാവാണ് സംസാരിക്കുന്നത്. പരമാത്മാവും ആത്മാവിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓമന മക്കളെ എന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. ശുഭാവയെ വിളിക്കുന്നു, ആത്മാവിനെ വിളിക്കുന്നു. ആത്മായേയും അബ് തുംകോ മെരേ പാസ് ആനാഹേ. ബാബ പറയണം എൻ്റെ ആത്മാക്കളെ നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് വരണം? സതീഷ് ഭായി എങ്ങോട്ട് വരണം? ആത്മാവിന് തിരിച്ചു പോകണം. ബാബ പറയണം എൻ്റെ അടുത്തേക്ക് വരണം, ഞാൻ നിങ്ങളെ യാത്ര പഠിപ്പിച്ചു തരികയാണ്. തും പവിത്ര ബനനെ ശിവായി മെരേ പാസ് ആനഹീസക്തെ. ബാബ പറഞ്ഞ പവിത്രമാവാതെ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ആത്മ പവിത്രഹേ പ
പകലെ പോലെ ആത്മാ സതോപ്രധാൻ ഹേ, ആത്മാവ് പവിത്രമാണ്. ഭൂമിയിൽ വന്നപ്പോൾ ആത്മാവ് എങ്ങനെയായിരുന്നു? സതോ പ്രധാനമായിരുന്നു. പിന്നീട് എങ്ങനെയായി ആത്മാവ്? മൂന്ന് ഗ്രേഡ് ഏതാ ആത്മാവിൻ്റെ? സതോ രജോ തമോ, തമോയിൽ വന്നു. ശരീർ ബി സതോ രജോ തമോ ഹോതാ, ശരീരത്തിനും ഇതേ ഗ്രേഡുകളുണ്ട്. സതോ പ്രധാനമായവരെ വെളുത്തവരെന്നും തമോ പ്രധാനമായവരെ കറുത്തവരെന്നും പറയും. നമ്മുടെ നാട്ടിലാണെങ്കിലും കറുത്ത വർഗവും വെളുത്ത വർഗവും ഉണ്ടല്ലേ. ബാബ പറഞ്ഞത് അത് ബോഡി കോൺഷ്യസിൻ്റെ ആധാരത്തിൽ. ബാബ പറയണ ആത്മാവിൻ്റെ ഭാവത്തിൽ, ബാബ ആത്മാവിനെ കാണുന്നുള്ളൂ, ബാബ പറയണ ആത്മാവിൻ്റെ ഭാവത്തിൽ സത്യയുഗത്തിൽ നിങ്ങൾ വെളുത്തവരായിരുന്നു. ഇപ്പം ഈ ലോകത്തിലുള്ള അമേരിക്കക്കാരാണെങ്കിലും എന്താണ്? കറുത്തവരാണ്. ആരും വെളുത്തവർഗ്ഗമില്ല എന്ന് ബാബ പറയുക. കിത്നി സമുച്ചി ബാത് ഹേ, ബാബ പറയണ ഇത് ആന്തരികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയങ്ങളാണിതൊക്കെ. നിങ്ങൾക്കറിയാം ആത്മ ഔർ പരമാത്മ അലഗ്രഹേ ബഹുകാൽ അബ് ആക്കർ ഫിർ മിലേഹെ, ആത്മാവും പരമാത്മാവും വേർപെട്ടിരുന്ന് വീണ്ടും മിലനമുണ്ടാവും, കൂടിക്കാഴ്ച ഉണ്ടാവും എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. മനുഷ്യ മനുഷ്യക്കെ സാത്ത് മിലേങ്കി, ഇവിടെയുള്ള മനുഷ്യർ മറ്റു മനുഷ്യരെ ആയിട്ട് എപ്പോഴും കൂടിക്കാഴ്ച നടത്തും. എല്ലാ ജന്മത്തിലും കാണാം, പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ആത്മാ ആത്മാവുക്കെ സാത് മിലേങ്കി, അവിടെ മനുഷ്യ ആത്മാവ് ആത്മാവിനോടാണ് കണ്ടുമുട്ടുന്നത്, പരമാത്മാവിനെ കണ്ടുമുട്ടത്തില്ല ഒരിക്കലും. പക്ഷെ നമ്മളിവിടെ പറയുന്നത് എന്താ, ഞാൻ പരമാത്മാവാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പരമാത്മാക്കളാണ് കണ്ടുമുട്ടുന്നത് അല്ലേ. അപ്പോൾ പറഞ്ഞ ആത്മാവ് ആത്മാവിനെ കണ്ടുമുട്ടുള്ളൂ, പരമാത്മാവിനെ എല്ലാവരും കണ്ടുമുട്ടും. എവിടെ ചെല്ലുമ്പോഴാ? മോളിൽ ചെല്ലുമ്പോൾ. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കണ്ടുമുട്ടും. ആത്മാവും പരമാത്മാവും രണ്ടിൻ്റെ സാക്ഷാത്കാരം ദിവ്യദൃഷ്ടിയിലൂടെ, മൂന്നാം കണ്ണിലൂടെ ഉണ്ടാകുകയുള്ളൂ. കാരണം വളരെ സൂക്ഷ്മമാണ്, സ്റ്റാറാണ്, നക്ഷത്രമാണ്. അപ്പോൾ കൊയ് ബി സയൻസ് ഗമണ്ടി നഹി ജോ കഹ് സകെ ആത്മാക്കി പ്രവേശത കൈസേ ഹോത്തിഹേ. ബാബറിന് സയൻസിൻ്റെ വലിയ മിടുക്കന്മാരൊക്കെയുണ്ട്, ഒരുപാട് മിഷണറീസ് കണ്ടുപിടിച്ചവരൊക്കെയുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ എപ്പോഴാണ് ആത്മാവ് പ്രവേശിക്കുന്നത്? ഗർഭത്തിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആത്മാവിന് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ബാബറിന് ഒരു സയൻസിൻ്റെ ഏത് മിഷനും ഏത് വലിയ മെക്കാനിസവും അതിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആത്മാവ് എങ്ങനെ പുറത്തോട്ട് പോകുന്നു അതും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻ ബാത്തോങ്ക ഉൻകു ബിൽക്കുൽ പത്താനഹിയെ, ബാബ പറയുകയാണ് അതിലേക്കൊന്നും സയൻസ് എത്തിയിട്ട് പോലും ഇല്ല, സയൻസ് ശിശുവാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ആത്മീയത എന്ന് പറഞ്ഞാൽ സയൻസിനെ മേളിൽ നീക്കുകയാണ്, സയൻസിനെ ഓടി വരണം, ഒരുപാട് പുറകിലാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് ഒട്ടും അറിയില്ല. മോസ്റ്റ് ബിലവ്ഡ് ബാബ്ഹെ, ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടെ അച്ഛനാണ്. ഭക്തി മാർഗത്തിൽ അരക്കൽപ്പം, നമ്മൾ ഭക്തിയിൽ ഭഗവാനെ അല്ലേ ഓർമ്മിച്ചത്? 2500 വർഷം ഓർമ്മിച്ച ആളെ ഇപ്പം വേണ്ടെന്നാരെങ്കിലും പറയൂ? കുറേ തപ്പിയിട്ടൊരു വസ്തു കിട്ടി, കിട്ടിക്കഴിഞ്ഞാൽ പറയണം എനിക്ക് വേണ്ട, അങ്ങനെ പറയൂ ആരെങ്കിലും? ആ അത് കിട്ടിയെന്ന് പറയല്ലേ. അതുകൊണ്ട് ബാബു പറഞ്ഞ 2500 വർഷം തപ്പിയ മുതൽ ഇപ്പം കിട്ടി. ഏസെ നഹിങ്കി സബ് ഭഗവാൻ ഹേ, എല്ലാവരും ഭഗവാൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ തപ്പേണ്ട ആവശ്യമില്ല. എവിടെ തിരഞ്ഞാലും ഉള്ളത് എന്താണ്? ഈശ്വര അന്വേഷണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആത്മീയതയെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? സന്യാസത്തിൻ്റെ ലക്ഷ്യം എന്താ? ഈശ്വര അന്വേഷണം. അപ്പോൾ എല്ലാവരും ഭഗവാനാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വാക്കിൻ്റെ ആവശ്യമില്ലല്ലോ ഈശ്വര അന്വേഷണമൊന്നും. സബ് ഭഗവാൻ ഹോ തോ ഭക്ത് ആരാധന വന്ദന സാധന ക്യോം കർത്തെ കിസ്ലിയെ കർത്തെ, എല്ലാവരും ഭഗവാനാണെങ്കിൽ, ഈ ഭക്തനാണെങ്കിലും ആരാധനയും വന്ദനയും സാധനയുടെയൊക്കെ പുറകെ പോകേണ്ട ആവശ്യം എന്താണ്? എന്തിനാ ചെയ്തത്? സബി മുക്തി ജീവൻ മുക്തി ചാഹത്തെ ഹേ ക്യോങ്കി യഹാം ദുഃഖി ഹേ, എല്ലാവരും മുക്തിയും ജീവൻ മുക്തി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ദുഃഖിതനാണ്. ആരാ ദുഃഖിതൻ? ആത്മാവ്. അവർ പറയുന്ന രീതിയിലാണെങ്കിൽ ആരാ ഇപ്പം ദുഃഖിതൻ? ഭഗവാൻ ദുഃഖത്തിൽ കഴിയുകയാണെന്ന് പറയൂ അല്ലേ. എല്ലാവരും ഭഗവാനാണല്ലോ, ഭഗവാൻ ദുഃഖത്തിൽ പെട്ടുപോയി. ചാഹത്തെ ഹേ ശാന്തി ഹോ, ആഗ്രഹിക്കുകയാണ് എനിക്ക് ശാന്തി വേണമെന്ന്. ശാന്തി വേണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൻ്റെ ഒറിജിനൽ സ്റ്റേജ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആത്മാവിൻ്റെ ഒറിജിനൽ സ്റ്റേജിൽ നിന്ന് അകന്നു പോയാൽ അകലും തോറും എന്ത് സംഭവിക്കുകയാണ്? അശാന്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിനോട് അടുത്ത് വരണം. അപ്പോൾ ആത്മീയതയുടെ ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ സ്വയം എന്നെ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ലക്ഷ്യം. എൻ്റെ സ്വസ്ഥിതിയിൽ ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ. ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ നമുക്ക് ഇനി തന്നെയും അത് ആർജിച്ചെടുക്കാൻ പറ്റത്തില്ല. ആ സ്റ്റേജിൽ നിൽക്കുന്ന ഒന്നിൻ്റെ ആശ്രയമില്ലാതെ നമുക്ക് അതുപോലെ ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്ന എല്ലാവരും. പരന്തു ബിച്ചാരോങ്കു ഇഹ് പതാ നഹി ഹേ കി ശാന്തിധാം കിസ്കോ കഹ ജാതാ ഹേ. ശാന്തിധാമിൽ ആത്മാവിൻ്റെ സ്വസ്ഥിതിയിലാണ്, ഡീപ്പ് സൈലൻസിലാണ് എല്ലാവരും. പക്ഷെ അതെവിടെയാണെന്ന് ആർക്കും അറിയില്ല. മുക്തി കഹാ ഹോക്തി ഹേ, മുക്തി എന്ന് പറയുന്നത് എവിടെ പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് അതും അറിയില്ല. കഹനെ മാത്ര സിർഫ് കഹ് ദേത്തെ ഹേ ഇഹ് പാർ നിർവാൻ ഗയാ ജാൻ്റെ കൊയ് ബി നഹീം. വെറുതെ പറയാൻ വേണ്ടി പറയുന്നുണ്ട് ഇന്നയാൾ മരിച്ചപ്പം മോക്ഷത്തിൽ പോയി, മുക്തിയിൽ പോയി, ബ്രഹ്മത്തിൽ ലയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ആ സ്ഥലം എന്നാർക്കും അറിയത്തില്ല. ആർക്കും അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല. അപ്പം ഇതുവരെ എന്തൊക്കെയാ ബാബു പറഞ്ഞേ? ആദ്യത്തെ പ്രാവശ്യത്തെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെവലിൽ എന്തൊക്കെയാ പറഞ്ഞത്? എല്ലാവരും മുക്തി ആഗ്രഹിക്കുന്നു, കാരണം ഇവിടെ ദുഃഖമാണ്. ഇനി ഒരു ജന്മമേ വേണ്ട എന്നാ പറയുക, അല്ലേ? മടുത്തു. കാരണം ആത്മാവ് അത്രയും സ്വസ്ഥിതിയിൽ നിന്ന് അകന്നുപോയി. അസ്വസ്ഥതയാണ്. പവിത്രമാവാതെ ഒരിക്കലും ആത്മാവിന് ശിവാവിന്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല, പരമാത്മാവിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. കാരണം നമ്മൾ ആത്മാവ് പവിത്രമായിരുന്നു, ഭൂമിയിലേക്ക് വന്നപ്പോൾ സത്വപ്രധാനായിരുന്നു, ആ ഗ്രേഡ് പോയി. ആ അവസ്ഥയിൽ എത്തിയാലേ പോകാൻ പറ്റുള്ളൂ. ആ സദാ ബാബയെ നിരന്തരം ഓർമ്മിക്കണം. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് വേണ്ട, എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ബുദ്ധി വേറെ എവിടെ അലയാൻ പാടില്ല. എങ്കിലേ ഉള്ളൂ നമുക്ക് ശിവബാബയ്ക്ക് സമാനമാവാൻ പറ്റുള്ളൂ, അവിടെ എത്താൻ പറ്റുള്ളൂ. ആ ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ പല രീതിയിലില്ല, ഒറ്റ രീതിയിലുള്ളൂ. അല്ലെ, ഏത് രാജ്യത്ത് ഉള്ളവരെ രാജയോഗം പഠിപ്പിച്ചാലും ഇതേ ഉള്ളൂ. ക്രിസ്തുമതത്തിലുള്ളവർ യാത്ര ചെയ്യുന്നത് എങ്ങോട്ടാണ്? അല്ല, അവർ തീർത്ഥാടന യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ബദ്ലഹമയിലേക്ക് പോകും. പിന്നെ ഓരോ സഭയ്ക്കും ഓരോ സ്ഥലമുണ്ടല്ലേ. ഇപ്പോൾ ചിലർ പരുമല തീർത്ഥാടനം, ചിലർ മഞ്ഞനിക്കര തീർത്ഥാടനം, അങ്ങനെ ഓരോ സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇനി ഹിന്ദുക്കൾക്കാണെങ്കിൽ എത്രയോ തീർത്ഥാടന സ്ഥലമുണ്ടല്ലോ. ശബരിമലയിൽ പോകുന്നവരുണ്ട്, അമർനാഥിൽ പോകുന്നവരുണ്ട്, കാശിയിൽ പോകുന്നവരുണ്ട്, ശിവഗിരി പോകുന്നവരുണ്ട്, മക്കയിൽ പോകുന്നവരുണ്ട്. ബാബറിൻ്റെ സ്പിരിച്വൽ തീർത്ഥാടനം ഒറ്റ സ്ഥലത്തേക്കേ ഉള്ളൂ. ശിവബാബ, ഞാൻ ആത്മാവാണ്, ശിവബാബയെ ഓർമ്മിക്കുക, പോകേണ്ടത് എങ്ങോട്ടാണ്? പരന്താമത്തിലേക്ക്. ബാബ പറയുന്നത് ഭക്തിയിൽ നിങ്ങൾ ചാർദാം ചെയ്തു, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ മാറിയില്ല. നിങ്ങളുടെ മോശമായിട്ടുള്ള ശരീരബോധത്തിൽ നിന്ന് നിങ്ങൾ മുക്തമായിട്ടില്ല. വീണ്ടും പഴയ സംസ്കാരത്തിൽ വന്നുകൊണ്ട് എന്താകും? വികർമ്മമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബാബ പറയുന്നത് ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? വികർമ്മം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ജ്ഞാനവും ഉണ്ട്, യോഗവും ഉണ്ട്, നമ്മുടെ യാത്രയിൽ രണ്ടും ഉണ്ട്. ആ യാത്രയിൽ എന്തുണ്ട്? പണ്ഡിതന്മാർ ശാസ്ത്രങ്ങൾ വായിച്ചു കൊടുക്കും, പിന്നെ ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടും ഉണ്ട്, ഇവിടെയും രണ്ടും ഉണ്ട്, ഞാനും യോഗവും. പക്ഷേ എന്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കുക? ആ ആത്മാവിനെ കുറിച്ചിട്ടുള്ള കാര്യമാണല്ലേ. ആത്മാവ് എങ്ങനെയാണ് ശരീരബോധത്തിൽ വന്നത്, ആ മായയ്ക്ക് അടിമയാകാതിരിക്കാനുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭാവയെ ഓർമ്മിക്കുക. അതുകൊണ്ട് ബാബ പറഞ്ഞ ഓർമ്മയിലൂടെ നിങ്ങളവിടെ ഓടിയെത്തണം, വേറെ വഴിയില്ല. ആ ആത്മാവിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പരമാത്മാവിനെയും കാണാൻ പറ്റില്ല. രണ്ടും ദിവ്യദൃഷ്ടിയിലൂടെ കാണാൻ പറ്റും. ആദ്യം ആ അരക്കൽപ്പം നമ്മൾ തിരഞ്ഞ ആളെ ഇപ്പം കിട്ടിയിരിക്കുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ മനുഷ്യരും തമ്മിലാണ് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പരമാത്മാവിനെ മീറ്റ് ചെയ്തിട്ടില്ല. ബാബയെ നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെന്താ അൽസലാമാജി ഗുരുക്കന്മാരുടെ ആ ആ ഗുരുക്കന്മാർക്ക് ക്ഷേത്രമൊക്കെ പണിതിട്ടുണ്ട്. ഇപ്പോൾ
അപ്പോൾ പറഞ്ഞു പണ്ട് ദേവതകൾക്ക് മാത്രമേ ക്ഷേത്രങ്ങളുണ്ടായിരുന്നുള്ളൂ അല്ലേ, ഗുരുക്കന്മാർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുക്കന്മാർക്ക് ക്ഷേത്രം വാസ്തവത്തിൽ പണിയാൻ പറ്റില്ല, കാരണം ദേവതകൾ എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും രണ്ടും പവിത്രമായവരാണ്. അതുകൊണ്ട് അവർക്ക് വിധിപ്രകാരം കർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിധിപ്രകാരം പൂജയുണ്ട്. ഇനി ഗുരുക്കന്മാരുടെ ക്ഷേത്രത്തിൽ ചെല്ലുവാണെങ്കിൽ ഈ വിധിപ്രകാരം ഇങ്ങനെയുള്ളതൊന്നും കാണാൻ പറ്റില്ല, ക്ഷേത്രങ്ങളിലേ ഉള്ളൂ. കാരണം ക്ഷേത്രത്തിൽ അങ്ങനെയാണ് അവരങ്ങനെ ആയിത്തീർന്നത്, വിധിപ്രകാരമുള്ള കർമ്മം ചെയ്തിട്ടായിത്തീർന്നത്. എല്ലാ അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഈശ്വരനാണെന്നോ? എല്ലാവരിലും ഈശ്വരനില്ലല്ലോ. ആ അച്ഛാ എല്ലാം പരമാത്മാവിനെ നമ്മളെ സകല ബന്ധുവായിട്ട് കാണാം, അല്ല എല്ലാവരിലും ഈശ്വരനില്ല, എല്ലാവരും ആത്മാക്കളാണ്, ഭഗവാനല്ല. എല്ലാവരും വിചാരിക്കുന്നത് എല്ലാത്തിലും ഭഗവാനുണ്ട്. അങ്ങനെയാണ് ബാബ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ പൂജ നടത്തുന്നത്, വഴിപാട് നടത്തുന്നത്? നിങ്ങൾ സ്വയം ഈശ്വരനാണല്ലോ, അപ്പോൾ പിന്നെ പൂജിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറഞ്ഞു വന്ദേ മാതരം അല്ലേ, വന്ദേ മാതരം എന്ന് പറയുന്നത് ആ ശിവബാബയാണ്. അതുകൊണ്ട് ശിവബാബ ഇവിടെ ലിഫ്റ്റ് തന്നിരിക്കുകയാണ്, ഈസി ആയിട്ട് നിങ്ങൾ ഉയർന്നു പോകും. നിങ്ങൾ ഉയർന്നു പോകുമ്പം ഭാരതത്തിലെ എല്ലാവരും ഉയരും, മൊത്തം ലോകത്തിൽ സ്ത്രീകൾക്ക് ഉയർച്ച ഉണ്ടാവും. പൊസിഷനിൽ ഒരുപാട് പൊസിഷനുകളിൽ ഇപ്പോൾ സ്ത്രീകളുണ്ട്, അമേരിക്കയിലാണെങ്കിലും പ്രസിഡൻ്റ് അങ്ങനെയുള്ളതിൽ ഇന്ത്യൻ വംശജയായിട്ടുള്ള സ്ത്രീകൾ രണ്ടു മൂന്ന് പേരുണ്ട്. ഭാരതത്തിലാണെങ്കിലും പാർലമെൻറ്റിൽ മിനിസ്റ്റേഴ്സ് പണ്ടത്തെ കഴിഞ്ഞും കൂടുതലുണ്ട്. ലേഡീസ് ഇപ്പോൾ സ്ത്രീ സംവരണം കൂടി, അവരുടെ പൊസിഷൻസ് കൂടി. കാരണം എന്താ ബാബറിന്, നിങ്ങൾ ആധാരശീലയാണ്. ആധാരശീല ഉയരുമ്പം ഈ ലോകത്തിലെല്ലാവർക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും, ഉയർച്ചയുണ്ടാവും. ബാബ വീണ്ടും പറയുകയാണ്, തും ബെച്ചെ യാത്രാ പ്രഹോ, നിങ്ങൾ ഇന്ന് ഫുള്ള് യാത്രയെക്കുറിച്ചാണ് ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ യാത്രയിലാണ്. ബാബ് കത്തേഹെ ബെച്ചെ സമ്പാൽ സമ്പാൽക്കർ ചലനാഹെ, അവിടെയാണെങ്കിൽ നമ്മൾ പറയും തെന്നി വീഴും, സൂക്ഷിച്ചു പോകണം, കാല് തട്ടി വീഴും, ചിലപ്പോൾ പ്രഷറുണ്ടെങ്കിൽ ഇടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകണം, അങ്ങനെയൊക്കെ പറയും. ബാബറിന് ഇവിടെയും സൂക്ഷിച്ച് യാത്ര ചെയ്യണം. തുഫാൻ തു ബഹുത്ത് ആയെങ്കിൽ, ഇത്ര നേരം പറഞ്ഞു ഇത് ഈസി ആയിട്ടുള്ള യാത്രയാണ്, ഒരു കഷ്ടപ്പാടും ഇല്ല നിങ്ങൾക്ക്, എങ്ങോട്ടും പോകണ്ട, ഒരു ബുദ്ധിമുട്ടും ഞാൻ തരുന്നില്ല. ഇനിയിപ്പോൾ ബാബ പറയുകയാണ്, സ്പിരിച്വൽ യാത്രയിൽ ചില മുൻകരുതലുകൾ വേണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ബാബ പറഞ്ഞു വളരെ സൂക്ഷിച്ച് വേണം പോവാൻ, കൊടുങ്കാറ്റൊക്കെ വരും. തും യാദ് കർണേക്ക് കോഷിഷ് കരേങ്കിൽ മായ ബുദ്ധിയൊക്കെ തോടുതെങ്കിൽ, നിങ്ങൾ ഓർമ്മിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ മറ്റു പല ചിന്തകളും അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറും, മായ ബുദ്ധിയോഗം കട്ടാക്കും. ഫിർ വഹ അവസ്ഥ ടണ്ടി ഹോ ജാത്തിഹേ, പിന്നെ എന്താവും, നമ്മൾ ഓർമ്മിക്കാതിരിക്കും, കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു മടുപ്പ് വരും, നമ്മൾ തണുത്തു പോവും, സന്തോഷം നമ്മളിൽ നിന്ന് വിട്ടുപോവും. നെയ്തോ കുഷിക്ക പാരാ സ്ഥായിരേന ചകി, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബാബയുടെ ഓർമ്മ കിട്ടിയെങ്കിൽ, നമ്മളവത്തിലെങ്കിൽ ലയിച്ചു പോയെങ്കിൽ ബാബറിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവണം, അതുണ്ടാവുന്നില്ല. ഇൻ ആക്കോസെ വക രാജായി ദേക്കിനെമേ ദേക്കിനെ ഹേത്തു കുഷി കായരെത്തിഹേ, ബാബറിന് ഈ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ആ രാജ്യപദവി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും. എഹാം തും ബുദ്ധിയോക്സെ ജാൻതേ ഹോ കീ രാജായി മിൽത്തിഹേ, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ ജ്ഞാനം മനസ്സിലായി, ജ്ഞാനം മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിയോഗം കൊണ്ട് മനസ്സിലായി ഈ പറയുന്നതൊക്കെ സത്യമാണ്, ഇനി ഭാവിയിൽ ഇവിടെ സത്യയുഗം വരും, ഈ മെഡിറ്റേഷൻ ചെയ്താൽ അവിടെ ജന്മമെടുക്കാനും പറ്റും. രാജാക്കേലി ഹം പഡ്രഹേ, രാജ്യപദവിക്ക് വേണ്ടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ആങ്കോസെ നഹി ദേക്തേ ഹോ ഇസ്ലേ മായ കടികടി ബുലാദേത്തി ഹേ, ബവറിന് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഏത് കണ്ണുകൊണ്ടാ? ദിവ്യദൃഷ്ടി കൊണ്ടും കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? മായ ഇടയ്ക്കിടയ്ക്ക് മറപ്പിച്ച് കളയുകയാണ്. ബവ പറയുകയാണ് കുടുംബത്തിൽ ജീവിക്കണം, പക്ഷേ താമരപ്പൂ പോലെ ജീവിക്കണം. പഴയ ലോകം പഴയ ശരീരത്തിനോടുള്ള മമത്വം ഇല്ലാതെയാക്കണം. ഒരു ബാബയെ സ്മരിക്കണം, ഓർമ്മിക്കണം. പകലെ തുംകോ ബാബ്കെ പാസ് ജാനാഹ് ഫിർ നൈ ദുനിയമ്മേ ആനാ, കാരണം ആദ്യം നിങ്ങൾക്ക് സത്യയുഗത്തിലേക്കല്ല പോകേണ്ടത്, ആദ്യം നിങ്ങൾ പോകുന്നത് ബാബയുടെ അടുത്തേക്കാണ്, പരന്താമത്തിലേക്കാണ്, പിന്നീടാണ് സത്യയുഗത്തിലേക്ക് വരുന്നത്. ബാബാവ് വർഷേക്കു യാദ് കരോ ഫിർ ജബ് ഹം യഹാം ആയെങ്കിൽ തുവ ഹോഗി പ്രാലബ്ദ്, ബാബ പറയാണ് ആദ്യം നമ്മൾ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം, പിന്നീടാണ് ആ നേട്ടം, അതിൻ്റെ നേട്ടമായിട്ടുള്ള പ്രാരബ്ധം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ പുരുഷാർത്ഥം ചെയ്യുകയാണ് ഭാവിയിലെ ആ ഒരു പ്രാരബ്ധത്വം കിട്ടാൻ വേണ്ടി.
യഹം മനുഷ്യ പുരുഷാർത്ഥ കർത്തേഹേ യഹം കി അജീവിക കേലിയ ബാബറയാണ് ഇവിടെ മനുഷ്യർ പ്രയത്നിക്കുന്നുണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് നമ്മൾ ഭാവിയിലെ ഉപജീവനത്തിന് വേണ്ടിയാണ് അടുത്ത ജന്മം എനിക്ക് എന്ത് വേണം അതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ബാബ പറയാറുണ്ട് പ്രത്യക്ഷ ഫലം അല്ലെ ഇവിടെ ചെയ്യുന്നതിന് ആത്മാവ് കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ റിസൾട്ട് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആത്മാവിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ റിസൾട്ട് ഇവിടെ അനുഭവിക്കണ്ടല്ലോ അതുകൊണ്ട് ഇവിടെയും നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാവും വരാൻ പോകുന്ന ജന്മത്തിലും അതിൻ്റെ നേട്ടം ഉണ്ടാവും ഗൃഹസ്ഥ വ്യവഹാരമേ രേത്തെ ഫിർ ഏഹ് കോഴ്സ് ബി ഉട്ടാനാകെ ബാബറിനെ കുടുംബത്തിൽ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാലും ബാബറയാണ് സമയമില്ല എന്ന് പറയരുത് ഈ കോഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം നോളജ് ധാരണ ചെയ്യണം പിന്നീട് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യേണ്ട അവിടെ നിങ്ങൾ പുരുഷാർത്ഥ വഹം തും പുരുഷാർത്ഥം നഹി കർത്തേ പ്രാലബ്ദ ഭോക്തേഹെ ബാബറയാണ് സത്യവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിൽ എപ്പോഴും പൈസ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലേ ഇവിടെ ബാങ്ക് കാലിയ ബാങ്ക് കാലിയാന്ന് മാത്രമല്ല ലോൺ അടയ്ക്കാനും ഉണ്ട് കടവുമുണ്ട് കഴിഞ്ഞ ജന്മത്തെ കടവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടാലേ ഉള്ളൂ ഇതൊന്ന് ബാലൻസ് ചെയ്ത് നിലനിർത്താൻ പറ്റുള്ളൂ പിന്നെ സമ്പാദ്യത്തിൻ്റെ കാര്യം നോക്കുക വേണ്ട കടയില്ലാതെ എങ്ങനെയും ജീവിക്കാം അങ്ങനെ ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാബു പറയുന്ന സത്യൂഹത്തിലാണെങ്കിലോ കടയില്ല സമ്പാദ്യ ആവശ്യത്തിലേറെ അതുകൊണ്ട് അവിടെ നിങ്ങൾ ഇവിടെ ചെയ്തതിൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ട് അവിടെ അനുഭവിക്കുകയാണ് അവിടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നിലനിൽക്കാനുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ അവിടെയുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഭാവിയിലേക്കുള്ളത് സമ്പാദിക്കുകയാണ് അവിടെ ചെന്നിട്ട് പിന്നെ അതിനെ നമ്മൾ അനുഭവിക്കും വഹം യാതിനഹിരെത്തി ഹം പ്രാലബ്ദ ഭോക്തേഹെ അവിടെ ആർക്കും അറിയത്തില്ല ലക്ഷ്മിക്ക് നാരായണനും അറിയത്തില്ല മുജ്ജന്മം ചെയ്തതിൻ്റെ റിസൾട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ലക്ഷ്മി നാരായണന്മാർക്കറിയില്ല ഇവിടെ അതുപോലെയാണ് അല്ലേ കഴിഞ്ഞ ജന്മത്തെ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ ജന്മം എന്നുള്ളത് നമുക്കിപ്പം മനസ്സിലായി ഇതിനു മുമ്പ് നമുക്കറിയാമായിരുന്നു അറിയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് സത്യുഗത്തിലും എന്തറിയത്തില്ല സതീഷ് ഭായി ലക്ഷ്മി നാരായണൻ എന്തറിയത്തില്ല കഴിഞ്ഞ ജന്മം പുരുഷാർത്ഥം ചെയ്യേണ്ട റിസൾട്ടാണ് ഈ ജന്മം അനുഭവിക്കുന്നത് അതവർക്ക് അറിയത്തില്ല ഫിർത്ത് പുരുഷാർത്ഥ ബി യാദ് പടി അങ്ങനെയാണെങ്കിൽ അവർക്ക് പുരുഷാർത്ഥ ഓർമ്മ വന്നേനെ പുരുഷാർത്ഥ അവർ പ്രാലബ്ദോനോഹി ഭൂൽ ജാതെ പുരുഷാർത്ഥവും മറന്നു കിട്ടിയ പ്രാലബ്ധമാണ് എന്നുള്ളതും മറന്നു എന്നിട്ട് ആ പ്രാലബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റിക്ക പത്താം നെഹിരെ എത്താഹെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അവർക്ക് അവരുടെ ഓർമ്മയേ ഇല്ല ഇപ്പം നിങ്ങൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറിനെ നിങ്ങൾക്കറിയാം വേറെ ലോകത്തിൽ ഒരു മനുഷ്യനും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറിനെ അറിയത്തില്ല പിന്നെ അറിയാം ഈ ജന്മത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അറിയാം അല്ലെ ബാബ പറയുന്ന ആത്മാവിൻ്റെ കാര്യങ്ങൾ ആത്മാവിൻ്റെ പാസ്റ്റ് എന്താണ് ആദ്യം ഭൂമിയിൽ വന്നപ്പോൾ വരുന്നതിന് മുമ്പ് ഒക്കെ എവിടെയാണ് ഇതറിയുന്നതിനെയാണ് ത്രികാലദർശി എന്ന് പറയുന്നത് ബാബ ആത്മീയ യാത്രയും ഭൗതിക യാത്രയും തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ ഇന്ന് മനസ്സിലാക്കി തന്നു ജിസ്മാനി യാത്ര ജന്മ ജന്മാന്തർകർത്തയായ ഹെബാവ് വീണ്ടും പറയുകയാണ് ഒരുപാട് ജന്മം ഭൗതിക യാത്രയും തീർത്ഥാടനമൊക്കെ ചെയ്തതാണ് രുഹാനി യാത്ര ഏക്ക് ജന്മക്കി എന്നിട്ടും നിങ്ങൾ തമോപ്രധാനമായി ഇനി ആത്മാവിൻ്റെ ഗുണങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള യാത്ര ബാബറിന് ആത്മീയ യാത്ര ഈ ഒരു ജന്മമേ ഉള്ളൂ ഇത് മിസ് ചെയ്യരുതെന്ന് പറയുകയാണ് ചിലർ പറയും എനിക്ക് വരാൻ പറ്റില്ല എവിടെ പോവാണ് ഞാൻ കാശി പോവാണ് അല്ലെ ഇവിടെ പോവാണ് അപ്പോൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നില്ലേ അതുകൊണ്ട് ബാബറിന് ഈ യാത്രയിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് നമ്മൾ മിസ് ചെയ്യല്ല കാരണം അത് ഒരുപാട് ജന്മം ചെയ്തതാണല്ലേ ഇത് ഈ ഒരു ജന്മമേ നമ്മൾ ചെയ്യത്തുള്ളൂ സ്വർഗമേ ജായെങ്കിൽ ഫിർ ലൗഡ്കർ ഈ സ്മൃത്യുലോകമേ ആത്താ നഹിഹേ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും ഈ യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വീണ്ടും ഈ കലിയുഗത്തിൻ്റെ കൂട്ടിൽ നമ്മൾ വീണ്ടും കയറേണ്ട ആവശ്യമില്ല അച്ഛാ മീട്ടേ മീട്ടേ സീക്കിലത്തെ സുദർശന ചക്രധാരി വെച്ചോം പ്രതി മാത്പിത ബാബ്ദാദാക്ക യാത്പ്യാർ ഓർ ഗുഡ് മോർണിംഗ് രുഹാനി ബാബ്കി രുഹാനി ബെച്ചോങ്കോ നമസ്തേ രുഹാനി ബെച്ചോങ്കി രുഹാനി ബാബ്ദാദാക്കോ യാത്പ്യാർ ഗുഡ് മോർണിംഗ് ഓർ നമസ്തേ ധാരണ പോയിൻ്റ് സതോപ്രധാന സന്യാസത്തിലൂടെ
സതോപ്രധാന സന്യാസത്തിലൂടെ ആത്മാവിനെയും ശരീരത്തെയും പവിത്രമാക്കണം. ആത്മാവിനെ ശരീരത്തെയും പവിത്രമാക്കണം. രണ്ടാമത്തത് ത്രികാലദർശിയായി പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിനെ ബുദ്ധിയിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യണം. ത്രികാലദർശിയായി വെച്ചാൽ മൂന്ന് കാലങ്ങളെയും ബുദ്ധിയിൽ വെച്ച് വേണം പുരുഷാർത്ഥം ചെയ്യാൻ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, പാസ്റ്റിലെ കർമ്മങ്ങൾ വീണ്ടും എന്നിൽ വർദ്ധിക്കരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഭാവിയിൽ എനിക്കിത് പോസിറ്റീവായിട്ടുള്ള സമ്പാദ്യമായി മാറുകയും വേണം. സത്യുഗത്തിൽ എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് പ്രയോജനം കിട്ടണം, കഴിഞ്ഞ ജന്മത്തെ തീരുകയും വേണം. അതാണ് ത്രികാലദർശിയായിട്ട് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇത് മൂന്നും സന്തോഷം തരുന്നതായിരിക്കണം. അങ്ങനെയുള്ള കർമ്മം ചെയ്യണം. അത് ബുദ്ധിയിൽ വെച്ചിട്ട് വേണം പുരുഷാർത്ഥം ചെയ്യാൻ. നോളജിനെ ധാരണ ചെയ്ത് സ്ഥിര സന്തോഷത്തിലിരിക്കണം. വരദാനം പുരാനെ ഹിസാബ് കിതാബ് കോ സമാപ്ത കർ സമ്പൂർണത കാ സമാരോഹ് മനാനെ വാലെ ബന്ധൻ മുക്ത ഭവ. പഴയ കർമ്മ കണക്കിനെ സമാപ്തമാക്കി സമ്പൂർണതയുടെ ചടങ്ങ് ആഘോഷിക്കുന്ന സമ്പൂർണതയുടെ ചടങ്ങ് ആഘോഷിക്കുന്ന ബന്ധനമുക്തരായി ഭവിക്കട്ടെ. എക്സ്പ്ലനേഷനാണ് इस पराय देश में जब सभी बंधन युक्त आत्मा बन जाते हैं तब बाप आकर स्वरूप और स्वदेश की स्मृति दिलाकर बंधन मुक्त बनाई स्वदेश में ले जाते हैं. ई परदेशत एल्लावरुम बंधन आत्मावाई मारुंबो ई परदेशत ബന്ധനാത്മാവായി മാറുമ്പോൾ ബാബ വന്ന് സ്വരൂപത്തിൻ്റെ സ്വദേശത്തിൻ്റെ സ്മൃതി തന്ന് ബന്ധനയുക്തരാക്കി സ്വദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ സ്വരാജ്യ അധികാരി ബനാത്തേഹെ സ്വരാജ്യ അധികാരിയുമാക്കുന്നു. സ്വദേശത്തേക്ക് ചെല്ലുന്നതിന് വേണ്ടി സ്വദേശത്തേക്ക് ചെല്ലുന്നതിന് വേണ്ടി എല്ലാ കണക്കുകളും സമാപ്തമാക്കി
സമ്പൂർണതയുടെ സമാപ്തിയുടെ ചടങ്ങ് ആഘോഷിക്കൂ. ഇവിടെ തന്നെ എല്ലാം തീർന്നു എന്നുള്ള ചടങ്ങ്, അല്ലെ? ചിലർ മർജീവാ ഭോഗ് വെക്കും. മർജീവ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ശരീരത്തിൻ്റെ എല്ലാ സമാപ്തമാവണം, അല്ലേ? അല്ലെങ്കിൽ ഭോഗവേയും മാത്രം നടക്കും, സമാപ്തമാകുമോ? അതൊരു ചടങ്ങ്, ആ ഒരു ചടങ്ങ് നടക്കും. ക്യാരക്ടർ അതുപോലെ തന്നെ നിൽക്കുമല്ലേ. അതുകൊണ്ട് പറയുകയാണ്, സമ്പൂർണതയുടെ ചടങ്ങ് ആഘോഷിക്കണം. സമാപ്തിയുടെ ചടങ്ങ് ആഘോഷിക്കണം കേട്ടോ. ജപ അഭി സമാരോഹം മനായെങ്കിൽ സമ്പൂർണതയല്ല, സമാപ്തിയുടെ ചടങ്ങ് ആഘോഷിക്കണം. അത് എഴുതിയായിരുന്നല്ലോ. സമാരോഹം മനായെങ്കിൽ തബ് അന്തിമ സമ്പൂർണ്ണ സമാരോഹം മനാസക്തേ. ഈ ചടങ്ങ് ആഘോഷിക്കുമ്പോൾ സമാപ്തമാക്കി, പഴയ കണക്കിൻ്റെ സമാപ്തിയുടെ ചടങ്ങ്, ഈ ചടങ്ങ് ആഘോഷിക്കുമ്പോൾ അവസാനം സമ്പൂർണതയുടെ സമ്പൂർണത ആഘോഷിക്കാൻ കഴിയും. ഈ ചടങ്ങ് ആഘോഷിക്കുമ്പോൾ അവസാനം സമ്പൂർണതയുടെ ചടങ്ങ് ആഘോഷിക്കാൻ പറ്റും. ബഹുത്ത് കാൽക്കെ ബന്ധന മുക്ത് ഹി, ബഹുത്ത് കാൽക്കെ ജീവൻ മുക്ത് പതുക്കോ പ്രാപ്ത് കർത്തേ. വളരെക്കാലം ബന്ധനമുക്തമായവർ തന്നെയാണ് വളരെ കാലത്തെ ജീവൻ മുക്ത പദവി പ്രാപ്തമാക്കുന്നത്. ഇവിടെ എൻ്റെ പുരുഷാർത്ഥ ജീവിതത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം സമയം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രനായിരുന്നു. വളരെ കാലത്തെ ജീവൻ മുക്തി പദവി പ്രാപ്തമാക്കുന്നത്. ശ്ലോകൻ: അപ്പനെ ഉമംഗ് ഉത്സാഹ കെ സഹയോഗ് അവർ മീട്ടെ ബോൽസെ കംജോർ കു ശക്തിശാലി ബന്ധനാഹി ശുഭചിന്തക് ബന്ധനാഹെ. ഉത്സാഹ ഉന്മേഷം കൊടുക്കുന്ന സഹയോഗവും സഹയോഗവും മധുരമായ സംസാരവും കൊണ്ട് ദുർബലരെ ശക്തിശാലിയാക്കി തീർക്കുന്നത് തന്നെയാണ് തീർക്കുന്നതിനെ തന്നെയാണ് എന്ത് തീർക്കുന്നത് തന്നെയാണ് ശുഭചിന്തകരാകുക എന്ന് പറയുന്നത്. ഓം ശാന്തി. ഒരു മിനിറ്റ് നമുക്ക് ബാബയെ ഓർമ്മിക്കാം.
ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। से पहले भाग्य से ज्यादा बोलो किसने पाया है। तेरा था जो तुझे मिला है, कोई तो छीन न पाया है। समय से पहले भाग्य से ज्यादा बोलो किसने पाया। तुझे मिला है, कोई तो छीन न पाया है। जीवन प्रभु सौगात है, फिर काहे फिक्रात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। जिसके नाम से कितनों के ही
उसकी याद से जन्म जन्म के कष्ट सभी मिट जाते। जिसके नाम से कितनों के ही बिगड़े काम तो बन जाते। जिसकी याद से जन्म जन्म के कष्ट सभी मिट जाते। सामने वो दिन रात है प्यार की बरसात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है, डरने की क्या बात है।